എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്നത് പുതിയ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമുക്ക് അഗ്രസീവ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അഡ്ജക്റ്റീവ് ഫോം ആണ് അഗ്രസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അഗ്രസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്രമോത്സുകമായുള്ള അല്ലെങ്കിൽ അക്രമാസക്തമായിട്ടുള്ള എന്നൊക്കെ അഗ്രസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് വിഗറസ് ക്വാറൽസം. അപ്പൊ അഗ്രസീവ് എന്നുള്ളതിന്റെ സിനോണിം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതൊക്കെയാ, വിഗറസും ക്വാറൽസും. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ബ്ലൻഡഡ്, എന്താ ഇടകലർന്ന എന്നർത്ഥം. ബ്ലൻഡഡ് അല്ലെങ്കിൽ ഇടകലർന്ന് കിടക്കുന്നത് എന്നൊക്കെ അർത്ഥമില്ല. അപ്പൊ നമുക്ക് ഇത് മിക്സഡ് പുട്ടുകൾ, ഇതോടെ വെബ് ഫോമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ദാറ്റ് മീൻസ് വി ത്രീ ഫോമിലാണ്, മൂന്നാമത്തെ രൂപത്തിലാണ് കിടക്കുന്നത്. മിക്സഡ് പുട്ട് ടുഗദർ, മിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പറയാം ഇടകലർന്ന് കിടക്കുന്ന അർത്ഥമില്ല, നമുക്ക് ബ്ലൻഡഡ് എന്ന് പറയാൻ പറ്റുക. ഇപ്പൊ ബ്ലൻഡഡ് അതാണ് മിക്സഡ് പുട്ട് ടുഗദർ. ഇനി അടുത്ത് ബവർ, അത് നൗണാണ്, നാമ രൂപമാണ് ബവർ. എന്ന് വെച്ചാൽ എന്താണ്, എ പ്ലസന്റ് ഷേഡി പ്ലേസ് അണ്ടർ ട്രീസ്, അതായത് മരത്തിന് ചുവട്ടിലുള്ള നമുക്ക് വളരെ കംഫർട്ട് തരുന്ന തരത്തിലുള്ള നിഴല്, ആ നിഴലുള്ള സ്ഥലം അല്ലെങ്കിൽ തണലുള്ള സ്ഥലം, ഷേഡി പ്ലേസ് തണലുള്ള സ്ഥലം, അങ്ങനെയുള്ള സ്ഥലത്തിനെ നമുക്ക് ബവർ എന്ന് പറയാൻ പറ്റുക. അപ്പൊ ഇത് വൺ വേർഡ് ആയിട്ട് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് എ പ്ലസന്റ് ഷേഡി പ്ലേസ് അണ്ടർ ട്രീസ് എന്ന് കൊടുത്തിട്ട് വൺ വേർഡ് എഴുതാൻ ചോദിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ബവർ എന്ന് എഴുതാം. ഇനി അടുത്ത ഡിഫൻസ്, ഡിഫൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ചാലഞ്ച് ടു മീറ്റ് ഇൻ എ കോംബാറ്റ് ഓർ ഇൻ എ കോണ്ടസ്റ്റ്, ഏതെങ്കിലും ഒരു മത്സരത്തിലോ അല്ലെങ്കിൽ ദ്വന്ദ്വയുദ്ധത്തിലോ. കോംബാറ്റ് മീൻസ് എന്താ, ദ്വന്ദ്വയുദ്ധം എന്നൊക്കെ അർത്ഥമില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയുള്ള വെല്ലുവിളിയാണ് നമ്മൾ ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഫൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെല്ലുവിളി എന്നാണ് അർത്ഥം, ചാലഞ്ച് എന്നാണ് കറക്റ്റ് ഡിഫൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കും. എങ്ങനെ ചോദിക്കാം, എ ചാലഞ്ച് ടു മീറ്റ് ഇൻ എ കോംബാറ്റ് ഓർ ഇൻ എ കോണ്ടസ്റ്റ് എന്ന് ചോദിച്ചിട്ട് വൺ വേർഡ് എഴുതാൻ ചോദിക്കും. അപ്പോ നമുക്ക് എന്ത് എഴുതാം, ഡിഫൻസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത് എന്താണ് ഡൽ, എന്താണ് ഡൽ, അത് വെർബ് ഫോം ആണ് ഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് വി, വി എന്ന് വെച്ചാൽ വെർബ് ഫോം ആണ്. എന്തായിരിക്കും, ടു സെർച്ച് തറലി ആൻഡ് കെയർഫുള്ളി, വളരെ കംപ്ലീറ്റ് ആയിട്ട്, തറലി എന്ന് വെച്ചാൽ പൂർണ്ണമായി സമഗ്രമായി അല്ലെങ്കിൽ ശ്രദ്ധയോടെ സെർച്ച് ചെയ്യുന്നതിനാണ്, അന്വേഷിക്കുന്നതിനെ അല്ലെങ്കിൽ തേടുന്നതിനെയാണ് നമ്മൾ ഡൽ എന്ന് പറയുന്നത്. അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിൽ വൺ വേർഡ് ആയിട്ടായിരിക്കാം ടു സെർച്ച് തറലി ആൻഡ് കെയർഫുള്ളി എന്നിട്ട് ഓപ്ഷനിൽ ഇതുപോലെ വാക്ക് തന്നിരിക്കും. അപ്പൊ നമ്മൾ ഡൽ എന്ന് എഴുതണം. നമ്മൾ ഇതുവരെ പഠിച്ച വൺ വേർഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള PSC മുൻവർഷ ചോദ്യങ്ങൾ ചോദിച്ച ഈ പറയുന്ന വൺ വേർഡിലൊന്നും ഇത്തരത്തിലൊരു ചോദ്യം വന്നിട്ടില്ല. ഇനിയൊരു വാക്ക് നമുക്ക് PSC പരീക്ഷയിൽ വെച്ച് നോക്കുമ്പോൾ പുതിയ ഒരു വാക്കായിട്ടായിരിക്കും നമുക്ക് തോന്നുക. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് ഡൽ എന്നൊക്കെ, ഇത് മിക്കവാറും ഡെഫിയൻസ് ഒക്കെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാവുന്നതാണ്. ടു സെർച്ച് തറലി ആൻഡ് കെയർഫുള്ളി എന്ന് പറയുമ്പോൾ അതിന്റെ വൺ വേർഡ് എന്തായിരിക്കും, ആ ഡൽ എന്ന് ആയിരിക്കും. ഇനി അടുത്തത് ഫെയിൻറ്റ്, എന്താണ് ഫെയിൻറ്റ്, നൗൺ ഫോം ആണ്. എന്താണ് അറ്റാക്ക് എയിംഡ് അറ്റ് വൺ പ്ലേസ് ഓർ പോയിന്റ് മിയർലി ആസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം ദ റിയൽ പ്ലേസ് ഓർ പോയിന്റ് ഓഫ് അറ്റാക്ക്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫെയിൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കപട ആക്രമണം, വ്യാജ ആക്രമണത്തെ നമ്മൾ ഫെയിൻറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ആ വ്യാജം ആക്രമണം നടത്തുന്നത്, നമ്മുടെ ശത്രുവിന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി. ഡിസ്ട്രാക്ട് എന്ന് വഴിതിരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കുക എന്നൊക്കെയാണ് ഡിസ്ട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒറിജിനൽ സ്ഥലത്ത് അവർക്ക് യുദ്ധം അല്ലെങ്കിൽ ആക്രമണം നടത്തുവാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് എന്ത് ചെയ്യുക, ആക്രമണം സൃഷ്ടിച്ചിട്ട് ശത്രുക്കളെ അല്ലെങ്കിൽ ആരെയാണോ നമ്മുടെ എതിരാളി അവരെ അവരുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റിയതിനു ശേഷം എവിടെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്, ആ അവിടെ നമ്മൾ ആക്രമണം നടത്തുന്നതിനെ നമ്മൾ ഫെയിൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യാജ ആക്രമണം എന്നൊക്കെയാണ് ഫെയിൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻ അറ്റാക്ക് എയിംഡ് അറ്റ് വൺ പ്ലേസ് ഓർ പോയിന്റ് മിയർലി ആസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം ദ റിയൽ പ്ലേസ് ഓർ പോയിന്റ് ഓഫ് അറ്റാക്ക്. യഥാർത്ഥത്തിൽ അവർക്ക് ഒരു യുദ്ധം നടത്തേണ്ട സ്ഥലത്ത് നിന്നും ഈ പറയുന്ന എതിരാളിയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് എന്ത് ചെയ്യുക, ഒരു വ്യാജ ആക്രമണം നടത്തുക. അപ്പൊ ഫെയിൻറ്റ്, ഫെയിൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, വ്യാജ ആക്രമണം എന്നാണ്. ഇനി എന്താണ് ഗ്യാബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദ അപ്പർ പാർട്ട് ഓഫ് ദ എൻഡ് വാൾ ഓഫ് എ ബിൽഡിംഗ്
between the two slope sides of the roof that is shaped like a triangle. അതായത് ഒരു ട്രയാംഗിൾ രൂപത്തിൽ ത്രികോണ ആകൃതി ഇരിക്കുന്ന ഒരു സ്ഥലത്തിന്റെ മുകൾ ഭാഗത്തെ നമ്മൾ ഗാബിൾ എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ ഓക്കെ. അപ്പം പരീക്ഷയ്ക്ക് ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ദ അപ്പർ പാർട്ട് ഓഫ് ദ എൻഡ് വാൾ ഓഫ് എ ബിൽഡിംഗ് ബിറ്റ്വീൻ ദ ടു സ്ലോപ്പിംഗ് സൈഡ്സ് ഓഫ് ദ റൂഫ് ദാറ്റ് ഈസ് ഷേപ്ഡ് ലൈക്ക് എ ട്രയാംഗിൾ എന്ന് വരുമ്പോൾ നമുക്ക് അവിടെ വൺ വേർഡ് ആയിട്ട് എന്ത് എഴുതാം? ഗാബിൾ എന്ന് എഴുതാം. അതേപോലെ ഇവിടെ ഫെയിനിന്റെ കാര്യവും പരീക്ഷയിലൊക്കെ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. ആൻ അറ്റാക്ക് എയിംഡ് അറ്റ് വൺ പ്ലേസ് ഓർ പോയിന്റ് മെയർലി ആസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം ദ റിയൽ പ്ലേസ് ഓർ പോയിന്റ് ഓഫ് അറ്റാക്ക്. വൺ വേർഡ് എഴുതാൻ ചോദിക്കും. നമുക്ക് ഇതുപോലെ എഫ് എ ഐ എൻ ടി ഫെയിൻ എന്നും എഫ് ഇ ഐ എൻ ടി ഫെയിൻ എന്നൊക്കെ തരും. എഫ് എ ഐ എൻ ടി ഫെയിൻ എന്താ? ഭയപ്പെടുക എന്നൊക്കെ അർത്ഥമല്ല ഫെയിന്റ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ എഫ് ഇ ഐ എൻ ടി ഫെയിന്റ് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അർത്ഥം വൺ വേർഡ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് എന്തായിരിക്കണം? എഫ് ഇ ഐ എൻ ടി ഫെയിന്റ് ആണ്. എന്താണ്? വ്യാജ ആക്രമണം. അതുപോലെ ഇവിടെ ഇങ്ങനെ ഇത്രയും നീളത്തിൽ തരും. നമ്മൾ ചിലപ്പോൾ ഇത്രയൊക്കെ വായിക്കും, നമുക്ക് ചിലപ്പോൾ വല്ലാതെ എന്താ ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ വൺ വേർഡ് എന്തായിരിക്കും? ഗാബിൾ എന്നായിരിക്കും. ഓക്കെ, നേരത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഷോർട്ട് ഫ്ലാഷ് ഓഫ് ലൈറ്റ്. ഒരു ലൈറ്റിന്റെ ഷോർട്ട് ഫ്ലാഷ്, പെട്ടെന്ന് മിന്നായം. അതിനെ നമ്മൾ എന്താ പറയുക? ഗ്ലിൻറ് എന്ന് പറയും അല്ലെ, മിന്നായം എന്നർത്ഥത്തിലാണ് ഗ്ലിൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ഒരു ലൈറ്റിന്റെ ഫ്ലാഷ് അടിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെ നമ്മൾ ഗ്ലിൻറ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്ലിസൻറ്. എന്താണ് ഗ്ലിസൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷോൺ ലെസ്റ്ററസ്ലി, വളരെ എന്താ ശക്തിയായിട്ട് തിളങ്ങിയത് തന്നെ, നമ്മൾ തിളങ്ങുന്നതിനെ നമ്മൾ എന്താ ഗ്ലിസൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ത്രീ ഫോമിലാണ് കിടക്കുന്നത്. അപ്പം ഗ്ലിസൻറ് എന്താണ്? ഷോൺ ലെസ്റ്ററസ്ലി, ശക്തിയായി പ്രകാശിക്കുന്നതിന് നമ്മൾ ഗ്ലിസൻറ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇത്രയും വാക്കുകൾ നമ്മൾ കുറച്ചെ കുറച്ചെ പഠിച്ചു പോകാം ഈ ക്ലാസ്സിൽ. ഇതുപോലെ ഇനി ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം. ഇതുപോലെ എസ് സി ആർ ടി സിലബസിലെ പത്താം ക്ലാസ് ലെവലുള്ള പുസ്തകത്തിലെ നമ്മൾ കുറെ വക്കബുലറി ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം നമ്മൾ പഠിച്ച ഭാഗം. എന്താണ് അഗ്രസീവ്, എന്താണ് വിഗറസ്, കാൾസം, അതുപോലെ ബ്ലെൻഡഡ്, മിക്സഡ്, പുട്ട് ടുഗദർ, ബവർ, എ പ്ലസന്റ് ഷേഡി പ്ലേസ് അണ്ടർ ട്രീസ്, ഡിഫൻസ്, എ ചലഞ്ച് ടു മീറ്റ് ഇൻ എ കോംബാറ്റ് ഓർ ഇൻ എ കോണ്ടസ്റ്റ്, അതുപോലെ ഡെൽവ്, എന്താണ് ടു സെർച്ച് തറലി ആൻഡ് കെയർഫുള്ളി, അടുത്ത ഫെയിൻറ്റ്, ആൻ അറ്റാക്ക് എയിംഡ് അറ്റ് വൺ പ്ലേസ് ഓർ പോയിന്റ് മിയർലി ആസ് എ ഡിസ്ട്രാക്ഷൻ from the real place or point of attack. Near the gable, the upper part of the end wall of a building between the two sloping sides of the roof that is shaped like a triangle. And glint, adana a short flash of light. Near the endarikum, glistened, adana shone lustrously, adana udeshikunu. Noka, rewrite the following affirmative sentences as negative sentences without changing their meaning. ഇങ്ങനൊരു ചോദ്യം ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. അതായത് റീറൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ ഒന്നുകൂടെ മാറ്റി എഴുതുക എന്നർത്ഥം. ഏതിനെ? അഫിർമേറ്റീവ് സെന്റൻസിനെ, താഴെ തന്നിരിക്കുന്ന അഫിർമേറ്റീവ് സെന്റൻസിനെ എന്തായിട്ട് നെഗറ്റീവ് സെന്റൻസ് ആക്കി എഴുതുക. വിത്തൌട്ട് ചേഞ്ചിങ് ദർ മീനിങ് എന്നുവെച്ചാൽ താഴെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോഴും അതിന്റെ അർത്ഥം മാറാൻ പാടില്ല, അത്തരത്തിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ അഫിർമേറ്റീവ് എന്താണെന്ന് പറയാം. എന്താണ് അഫിർമേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോസിറ്റീവ് എന്ന, പോസിറ്റീവ് എന്ന് പറയുന്ന വാക്കിന്റെ വേറൊരു വാക്കാണ് അഫിർമേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, പോസിറ്റീവ് മീനിങ് ഉള്ള ഒരു സെന്റൻസിനെ എന്താക്കുക? നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ മാറ്റുമ്പോഴും ആ സെന്റൻസിലെ അർത്ഥത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റം വരാൻ പാടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാ? നോയോ, നോട്ടോ, നെയ്തറോ, നോർ, അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസിന് നമുക്ക് നെഗറ്റീവ് ആക്കാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് മാറാൻ പാടില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ മീനിങ് മാറാൻ പാടില്ല. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയുള്ള കാരണം പി എസ് സി അതിന്റെ ചോദ്യ രീതികൾ മാറ്റുകയാണ്. ഇനിയുള്ള പുസ്തകത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു. കാരണം മത്സരം അത്രത്തോളം ചാലഞ്ചിങ് ആയതുകൊണ്ട്, അത്രത്തോളം ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ? നോട്ട് ദാറ്റ് ദിസ് മൈറ്റ് ഇൻവോൾവ് റീപ്ലേസിങ് എ വേർഡ് വിത്ത് ഇറ്റ്സ് ആന്റോണിം. നമ്മളിങ്ങനെ മാറ്റുമ്പോഴും ചില വാക്കുകളെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും എന്നാ പറയുന്നത്? അതിന്റെ ആന്റോണിം കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന പറയും. ഇപ്പൊ ഒരു വാക്കെടുത്ത് മാറ്റാൻ അതിന്റെ ആന്റോണിം, ആന്റോണിം നമുക്കറിയാം ഓപ്പോസിറ്റ് മീൻ. അപ്പൊ എന്തായാലും ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം എന്താണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ സഹിതമാണ് കൊടുത്തിരിക്കുന്നത്.
നോക്ക, ജാക്ക് ആൾവേസ് എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുക. ഇത് തീർച്ചയായിട്ടും എങ്ങനെയുള്ള സെന്റൻസ് ആണ്? പോസിറ്റീവ് മീനിങ് ആണ്, കാരണം അതിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്തെന്ന് വിളിക്കാം? അഫർമേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവിലേക്ക് മാറ്റുന്നത്? എന്ത് കൂടാതെ അർത്ഥത്തിന് വ്യത്യാസം വരാതെ നോക്കാം. ഇവിടെ എന്താ സംഭവിച്ചത്? ജാക്ക്, ജാക്കിനെ അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ആൾവേസിനെ മാറ്റി എന്താക്കി? നെവർ എന്നാക്കി. അപ്പോഴത്തേനും അതെന്തായി മാറി? നെഗറ്റീവ് സെന്റൻസിലുള്ള സംഭവമായിട്ട് മാറി. പിന്നെ എന്താ ചെയ്തത്? ഈ എഗ്രീസ് എന്ന് പറയുന്നത് തന്നെ അന്റോണിം എടുത്തെഴുതി, അതാ ഡിസ്അഗ്രീസ്. അപ്പം ജാക്ക് ആൾവേസ് എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ജാക്ക് എല്ലായ്പ്പോഴും ജാക്കിന് സമ്മതമാണ് തന്റെ സുഹൃത്തുക്കളെ സഹായിക്കാൻ. അത് എങ്ങനെയും നമുക്ക് പറയാം, ജാക്ക് ഒരിക്കലും വിസമ്മതിക്കാറില്ല, സമ്മതിക്കാതിരിക്കാതില്ല. എന്ത്? ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്, തന്റെ സുഹൃത്തുക്കളെ സഹായിക്കാൻ. അപ്പം സെന്റൻസിന്റെ രീതി മാറിയെന്നേ ഉള്ളൂ, പക്ഷെ അവിടെ അർത്ഥം മാറിയില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓൾവേസ് എന്നുള്ള സംഭവങ്ങൾ വരുമ്പോൾ അവിടെ നമുക്ക് എന്താക്കാം? നെവർ എന്നാക്കാം. തീർച്ചയായിട്ടും ഓൾവേസ് എന്ന് വരുമ്പോൾ അവിടെ നമുക്ക് അതിനെ നെവർ എന്നാക്കി എഴുതണം. അപ്പൊ നമുക്ക് ആ നെഗറ്റീവ് വേർഡ് കിട്ടി. ഓൾവേസ് എന്നുള്ള സെന്റൻസിന് നെഗറ്റീവ് വേർഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന നെവർ ആണ്. പിന്നെ ഈ നെവർ നമുക്ക് വെരി ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെ, വെരി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? നെവർ ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെയായാലും നമ്മൾ നെഗറ്റീവ് വേർഡ് ഉൾപ്പെടുത്തുക. പിന്നെ നമുക്ക് ഹാർഡ്ലി ഉപയോഗിക്കാം, HARDLY, ഹാർഡ്ലി, സ്കേഴ്സ്ലി ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഓൾവേസ് ഓൾവേസ് വരുമ്പോൾ നമ്മളവിടെ നെവർ നാക്ക്. എന്നിട്ട് ഈ എഗ്രി, എഗ്രിയുടെ അന്റോണിം എന്താണ്? ഡിസ്എഗ്രി. ഇപ്പൊ ഏത് വെർബാണോ ആ വെർബിന്റെ വെർബോ ആഡ് വെർബോ ഒക്കെ വരാം. അത് എവിടെയാണ് നമുക്ക്? ഇവിടെ നമുക്ക് ഈ വെർബാണ് നമുക്ക് പ്രശ്നം. ആ വെർബിന്റെ അന്റോണിം എഴുതുക. അപ്പൊ എന്താ? ഡിസ്എഗ്രി എന്നായി. അപ്പം ജാക്ക് നെവർ ഡിസ്എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ് എന്ന് ആയി. ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താണ്. ഹി ഡ്രൈവ്സ് ഹിസ് കാർ വെരി കെയർഫുള്ളി. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ അവന്റെ കാറ് വളരെ ശ്രദ്ധയോടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് നെഗറ്റീവിലേക്ക് മാറ്റാം? ഇതൊരു അഫർമേറ്റീവ് സെന്റൻസ് ആണല്ലോ, കാരണം ഇതിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം നോക്കാം. ഇവിടെ ഈ പറയുന്ന പോലെ വെരിയോ ഓൾവേസോ ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ എന്തേ ഉള്ളൂ? ഡ്രൈവ്സ് എന്ന് പറയുന്ന സംഭവമാണുള്ളൂ. ഈ ഡ്രൈവ്സിനകത്ത് എന്തുണ്ട്? ഡ്രൈവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടും, ഡ്രൈവും ഉണ്ട്, ഡെസ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഡ്രൈവ് ഡെസ് പ്ലസ് ഡ്രൈവ് ആണ് ഡ്രൈവ്സ് എന്നായത്. നമ്മളൊരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ നോയോ നോട്ടോ ചേർക്കണം. ഇനിയിപ്പം അവിടെ ഒരു വെർബാണ് വരുന്നതെങ്കിൽ, ടെൻസ് ഫോം ഉള്ള വെർബാണെങ്കിൽ, ആ വെർബിലെ സഹായക്രിയയും ആ മെയിൻ വെർബായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം ആ സഹായക്രിയയുടെ കൂടെ ആയിരിക്കണം നമ്മൾ നോട്ട് ചേർക്കേണ്ടത്. അപ്പൊ ഹീ ഡ്രൈവ്സ് എന്നുള്ളത് എന്തായി മാറും? ഹീ ഡസ് നോട്ട് ഡ്രൈവ് എന്നായി മാറും. ഓക്കെ, ഹീ ഡ്രൈവ്സ് എന്നുള്ളത് എന്തായി മാറും? ഹീ ഡസ് നോട്ട് ഡ്രൈവ് ഹിസ് കാർ നീ വെരി കെയർഫുള്ളി എന്നുള്ളത് നമുക്ക് എങ്ങനെ ആക്കാം? അതിന്റെ കെയർഫുള്ളി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കെയർലെസ്ലി എന്നാവും. അപ്പൊ ഹീ ഡസ് നോട്ട് ഡ്രൈവ് ഹിസ് കാർ കെയർലെസ്ലി എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതൊക്കെ ഇച്ചിരി പാടായിട്ട് പലർക്കും തോന്നും. ഈ ഡ്രൈവ്സിനൊക്കെ പിടിച്ച് ഡസ്സും നോട്ടും ഒക്കെ ഇച്ചിരി പ്രശ്നമാണെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഹീ കഴിഞ്ഞിട്ട് സബ്ജക്ട് കഴിഞ്ഞിട്ട് ഈ നെവർ ആണ് എഴുതുക ഏത് കേസിലും. അപ്പൊ എന്താ? ഹി നെവർ ഡ്രൈവ്സ് നാവും. ഹി നെവർ ഡ്രൈവ്സ് ഹിസ് കാർ, പിന്നെ കെയർഫുള്ളി എന്നായി കഴിഞ്ഞാൽ ആശയം മാറും, കെയർലെസ്ലി എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അവൻ ഒരിക്കലും അശ്രദ്ധ ശ്രദ്ധയില്ലാതെ അല്ലെങ്കിൽ അശ്രദ്ധയോടെ കാർ ഓടിക്കാറില്ല എന്ന് വരും. അതിന്റെ അർത്ഥം എന്തുവാ? അവൻ ശ്രദ്ധയോടെയാണ് കാർ ഓടിക്കുന്നത് എന്ന് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഹി നെവർ ഡ്രൈവ്സ് ഹിസ് കാർ കെയർലെസ്ലി എന്നാണ് ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ വേണ്ടത്. ഇത് വെറും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹി നെവർ ഡ്രൈവ്സ് ഹിസ് കാർ കെയർഫുള്ളി, സോറി കെയർലെസ്ലി എന്നാണ്. ഇനി അടുത്ത് നോക്കാം, സ്റ്റെല്ല ഈസ് പ്രെറ്റിയർ ദാൻ മേരി. അപ്പൊ ഇത് നോക്കുമ്പോൾ ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു സെന്റൻസ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു സെന്റൻസിനെ ഇതേപോലെ ചേഞ്ച് ചെയ്യേണ്ടി വരിക. നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണോ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി സെന്റൻസ് ഉള്ള സെന്റൻസ് നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുന്നത്, ആ രീതി അവലംബിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ നോക്കാം, സ്റ്റെല്ല ഈസ് പ്രെറ്റർ ദാൻ മേരി എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? അതിന്റെ അർത്ഥം, ഇതിന്റെ അർത്ഥം എന്തോ? സ്റ്റെല്ല മേരിയേക്കാളും
സുന്ദരിയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, മേരി സ്റ്റെല്ലയുടെ അത്രയും സുന്ദരിയല്ല എന്ന രീതി വരുത്താം അല്ലെ. അപ്പൊ അല്ല എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്തായി, നെഗറ്റീവായി. അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ പറയാം, മേരി ഈസ് നോട്ട് സോ ആസ് പ്രറ്റി ആസ് സ്റ്റെല്ല എന്നായി അല്ലെ. അപ്പൊ അതെന്തായി മാറി, നോട്ട് വന്നല്ലോ, നോട്ട് വന്നപ്പോൾ അത് നെഗറ്റീവുമായി മാറി. ഇങ്ങനെ പറഞ്ഞപ്പോൾ അർത്ഥത്തിന് മാറ്റവും സംഭവിച്ചില്ല അല്ലെ. അപ്പൊ സ്റ്റെല്ല ഈസ് പ്രറ്റിയർ ദാൻ മേരി എന്നുള്ളത് നമ്മൾ ഇതേ ഈ പറയുന്നത് പോലെ അതിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കുക വിത്തൗട്ട് ചേഞ്ചിങ് ദർ മീനിങ് എന്നാവുമ്പോൾ എങ്ങനെ ആവണം, മേരി ഈസ് നോട്ട് സോ പ്രറ്റി ആസ് സ്റ്റെല്ല എന്നാവും. ഓക്കെ, എന്നുവെച്ചാൽ മേരി സ്റ്റെല്ലയുടെ അത്രയും സുന്ദരിയല്ല എന്നാണ്. അത് തന്നെയാണ് എങ്ങനെയും പറയുന്നത്, സ്റ്റെല്ല മേരിയേക്കാൾ സുന്ദരിയാണെന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോൾ നമ്മൾ ആ തരത്തിൽ ചിന്തിക്കണം. അപ്പൊ ഓക്കെ, ഇനി അടുത്ത് നോക്കാം. They have accepted the invitation for the party. ഇത് നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ഇവിടെ നമുക്ക് സഹായക്രിയയും വെർബും പ്രത്യേകം തന്നിട്ടുണ്ട്. ഹാവ് എന്നാണ് പറയുന്നതാണ് ഇവിടുത്തെ സഹായക്രിയ, അക്സെപ്റ്റഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഹാവിന്റെ കൂടെ നോട്ട് ചേർക്കണം. അപ്പൊ എന്തായി, ദേ ഹാവ് നോട്ട്. അപ്പൊ ദേ ഹാവ് നോട്ട് എന്നാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ അക്സെപ്റ്റഡ് എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിയം എഴുതണം. അക്സെപ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിയം എന്താണ്, റിജക്ട് എന്നാണ്. അപ്പൊ എങ്ങനാവും, ദേ ഹാവ് നോട്ട് റിജക്റ്റഡ് ദ ഇൻവിറ്റേഷൻ ഫോർ ദ പാർട്ടി വരും. അപ്പൊ ദേ ഹാവ് അക്സെപ്റ്റഡ് ദ ഇൻവിറ്റേഷൻ ഫോർ ദ പാർട്ടി എന്ന് വെച്ചാൽ അർത്ഥം എന്താ, അവർ ആ പാർട്ടിയിലേക്കുള്ള ഇൻവിറ്റേഷൻ എന്താ ക്ഷണം സ്വീകരിച്ചു എന്ന് വരും. എന്നാലോ മറ്റേ രീതി പറയുമ്പോഴോ, അവർ ആ പാർട്ടിയിലേക്കുള്ള ഇൻവിറ്റേഷൻ നിരസിച്ചില്ല എന്ന് വരും. അതിനർത്ഥം എന്താ, സ്വീകരിച്ചു എന്നാ. അപ്പം ദേ ഹാവ് നോട്ട് റിജക്റ്റഡ് ദ ഇൻവിറ്റേഷൻ ഫോർ ദ പാർട്ടി. ഇനി അടുത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ, ഏതാ, എ ഫോക്സ് ഈസ് ക്ലവർ ദാൻ എ ജാക്കൽ, തന്നിരിക്കുന്ന സെന്റൻസ് ആണ്. എ ക്ലവർ ഈ എന്താണ്, എ ഫോക്സ് ഈസ് ക്ലവർ ദാൻ എ ജാക്കൽ എന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്കില്ല പറഞ്ഞതുപോലെ, ഇവിടെ പറഞ്ഞതുപോലെ സ്റ്റെല്ല ഈസ് പ്രറ്റർ ദാൻ മേരി നമ്മൾ എങ്ങനെയാണോ നെഗറ്റീവിലേക്ക് കൊണ്ടുവന്നത് അതേപോലെ ഇതിനെ മാറ്റാം. നമ്മൾ എന്ത് ചെയ്യണം, എ ജാക്കൽ എന്ന് എഴുതുക. എ ജാക്കൽ ഈസ് പിന്നെ നോട്ട്. ഇവിടെ എന്താ ക്ലവർ, ക്ലവർ എന്നുള്ള മാറ്റം നമ്മൾ എന്താകണം, ക്ലവർ എന്നാക്കണം. അപ്പം എ ജാക്കൽ ഈസ് നോട്ട് സോ ക്ലവർ ആസ് എ ഫോക്സ് എന്ന് വരും. എ ജാക്കൽ ഈസ് നോട്ട് സോ ക്ലവർ ആസ് എ ഫോക്സ് എന്ന് വരും. എന്നുവെച്ചാൽ ഒരു ജാക്കല് ഈ പറയുന്ന ഫോക്സിന്റെ അത്രയും എന്തല്ല, ക്ലവർ അല്ലെന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ എ ഫോക്സ് ഇസ് ക്ലവർ ദാൻ എ ജാക്കൽ എന്നുള്ള അഫർമേറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റിയപ്പോൾ, എന്ത് കൂടാതെ അതിന്റെ അർത്ഥത്തിന് മാറ്റം വരുത്താത്ത രീതിയിൽ മാറ്റിയപ്പോൾ അതെങ്ങനാവും, എ ജാക്കൽ ഈസ് നോട്ട് സോ ക്ലവർ ആസ് എ ഫോക്കസ് എ ഫോക്സ് എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, എന്താണ്, ദിസ് ഷോപ്പ് സെൽസ് എക്സ്പെൻസീവ് ആർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഷോപ്പ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് സാധനങ്ങളാണ് വിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് ഇതെന്താണ്, ഒരു അഫർമേറ്റീവ് സെന്റൻസ് ആണ്, ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. കാരണം ഇവിടെ നോയോ നോട്ടോ നൈതറോ പോലെയുള്ള നെഗറ്റീവ് വേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഇനി എന്താ, ഇനി നമുക്ക് ഇനി എന്താക്കണം, നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഇതിന്റെ അർത്ഥവും മാറാൻ പാടില്ല. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ വെർബ ആദ്യം നെഗറ്റീവിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ വെർബിനെയോ അല്ലെങ്കിൽ സഹായക്രിയാണോ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുമ്പോ, ഇവിടെ നോക്കുമ്പോ ദിസ് ഷോപ്പ് സെൽസ് എന്ന് പറയും. അപ്പൊ ഈ സെൽസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത്, സെൽസ്. അപ്പൊ അതിനകത്ത് സഹായക്രിയ നമുക്ക് തപ്പാം, ഏതാ, ഡസ് ആണ്. ഓക്കെ, ഇനി അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ദിസ് ഷോപ്പ് സബ്ജക്റ്റിന് ശേഷം ഒരു നെവർ അങ്ങ് എഴുതുക, എന്നിട്ട് ആ വെർബിനെ അതുപോലെ എഴുതുക. ഏത് കേസിലാണ്, അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സെന്റൻസസ് കണ്ടെയ്നിങ് വേർഡ്സ് ലൈക്ക് നെവർ ആർ ട്രീറ്റഡ് ആസ് നെഗറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെവറോ ഹാർഡ്ലിയോ ഒക്കെ ഉപയോഗിക്കാം, എച്ച് എ ആർ ഡി എൽ വൈ ഹാർഡ്ലി. അപ്പൊ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി, ഞാൻ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇതിൽ ഡസ് നോട്ട് സെൽ എന്നാണെങ്കിൽ അത് നമുക്ക് എഴുതാം. ഇതിനകത്ത് ഏതൊന്നേ വരുത്തുള്ളൂ, ഒന്നെങ്കിൽ നെവർ സെൽസ് എന്ന് വരാം, അല്ലെങ്കിൽ ഡസ് നോട്ട് സെൽസ് എന്ന് വരാം. സോറി, ഡസ് നോട്ട് സെൽ എന്ന് വരാം. ഡസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സെൽസ് എന്ന് പറയത്തില്ലല്ലോ. ഇപ്പൊ ഡസ് നോട്ട് സെൽ എന്നോ അല്ലെങ്കിൽ നെവർ സെൽസ് എന്നോ ഒക്കെ വരാം.
അപ്പൊ അത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ചായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ദിസ് ഷോപ്പ് നെവർ സെൽസ് നായ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ്പെൻസീവ് എന്ന് പറയുന്ന സംഭവത്തെ അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ എഴുതണം, എന്നാലേ അർത്ഥം മാറാതിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ദിസ് ഷോപ്പ് സെൽസ് എക്സ്പെൻസീവ് ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ, ഈ കട എക്സ്പെൻസീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് വിൽക്കുന്നത്. ഇനി ഈ കട ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കാറില്ല എന്നായിരിക്കണം പറയേണ്ടത്, എന്നാലേ അർത്ഥം ശരിയാവത്തുള്ളൂ. ഈ സാധന ഈ കട ചെലവേറിയ സാധനങ്ങളാണ് വിൽക്കുന്നത് എന്ന് പറയുന്നതും, ഈ കട വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കാറില്ല എന്ന് പറയുന്നതുമാണ് കറക്റ്റ് സെയിം ആയി വരിക, അർത്ഥത്തിന് ആശയത്തിൽ സെയിം ആവുക. അപ്പൊ അങ്ങനെ ദിസ് ഷോപ്പ് നെവർ സെൽസ്, പിന്നെ എക്സ്പെൻസീവ് എന്നുള്ള അഡ്ജക്റ്റീവ്, ആ അഡ്ജക്റ്റീവിന്റെ ഓപ്പോസിറ്റ് അതായിരിക്കണം ചീപ്പ്. എക്സ്പെൻസീവ് എന്നുള്ളത് എന്തായിരിക്കും, ചീപ്പ് എന്നായിരിക്കും, ചീപ്പ് ആർട്ടിക്കിൾസ്, വില കുറഞ്ഞ ആർട്ടിക്കിൾസ്. ഓക്കെ, അപ്പൊ ദിസ് ഷോപ്പ് നെവർ സെൽസ് ചീപ്പ് ആർട്ടിക്കിൾസ് എന്നുള്ളതാണ് എന്റെ നെഗറ്റീവ് ഫോം. എന്തില്ലാതെ എന്ത് വരാതെ അർത്ഥത്തിന് വ്യത്യാസം വരാത്ത രീതിയിൽ നമ്മൾ മാറ്റുമ്പോൾ വരിക. ഇനി അടുത്ത് നോക്കാം, ഷി ഓൾവേസ് കീപ്സ് ഹർ റൂം ടൈഡി എന്നാണ് വരിക തന്നിരിക്കുന്നത്. അങ്ങനെ ഇതിനെ നമുക്ക് എന്താക്കാം, ഇവിടെ ഓൾവേസ് വന്നു, അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഓൾവേസിനെ മാറ്റി നമ്മൾ എന്താക്കണം, നെവർ എന്നാക്കണം. അപ്പൊ ഷി നെവർ കീപ്സ് ഹർ റൂം, ഇവിടെ അതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈഡിയാണ്. ഈ ടൈഡിയുടെ അർത്ഥം എന്താണ്, എന്താ വൃത്തി ഉള്ള അർത്ഥമല്ല ടൈഡി. അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് എഴുതാം, അൺടൈഡി എന്ന് എഴുതാം. അതാണ് അൺടൈഡി. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഷീ ഓൾവേസ് കീപ്സ് ഹർ റൂം ടൈഡി, അവൾ എല്ലായ്പ്പോഴും അവളുടെ റൂം വളരെ വൃത്തിയോടെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെയും പറയാം, അവൾ ഒരിക്കലും അവളുടെ റൂം വൃത്തി അല്ലാത്ത രീതിയിൽ വൃത്തികേടായ രീതിയിൽ സൂക്ഷിക്കാറില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് പറഞ്ഞു വരുന്നത്. അപ്പൊ എങ്ങനെ അറിയും, ഈ ആൾവേസിനെ പിടിച്ച് നെവർ ആക്കുക, പക്ഷേ ഷീ നെവർ കീപ്സ് ഹർ റൂം അൺടൈഡി, ടൈഡിയുടെ ഓപ്പോസിറ്റ് അൺടൈഡി എന്ന് വരും. അപ്പൊ കറക്റ്റ് ആൻസർ എങ്ങനെ ആയിരിക്കും, ഷീ നെവർ കീപ്സ് ഹർ റൂം അൺടൈഡി എന്നാണ് കറക്റ്റ് വരിക. ഇനി അടുത്ത് നോക്കാം, എന്താണ് ഹി ഈസ് പൊളൈറ്റ് ടു എവരി വൺ. അപ്പൊ എന്തായിരിക്കും, ഹി ഈസ് പൊളൈറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഇംപൊളൈറ്റ് ടു നോ വൺ എന്ന് പറയാം. കാരണം ഇവിടെ എവരി വണ്ണിനെ മാറ്റി നോ വൺ എന്നാക്കുമ്പോൾ നെഗറ്റീവ് ആഡ് ആയി, ഹീസ് ഇംപൊളൈറ്റ് ടു നോ വൺ. അപ്പൊ എന്തായാലും ഹീസ് ഇംപൊളൈറ്റ് ടു നോ വൺ, അപ്പൊ എന്തായി മാറി, നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് മാറി. ഇനി അടുത്ത ഹീസ് വെരി ഇൻഡസ്ട്രിയസ്. അപ്പൊ എങ്ങനെ ആയിരിക്കും നമുക്ക് എഴുതുക, ഹീസ് എന്താണ് നോട്ട് ലേസി എന്നാണ്, അവൻ മടിയനല്ല എന്നാണ് വരിക. ഹീസ് നോട്ട് ലേസി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു അഫർമേറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റേണ്ടത്, എന്ത് കൂടാതെ അർത്ഥമില്ലാതെ അർത്ഥത്തിന് വ്യത്യാസം വരാതെ. നോക്ക, ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടത് ദ മാൻ ഹു റീച്ച്ഡ് ഹിയർ ഈസ് മൈ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു സെന്റൻസ് തരുന്നു, ദ മാൻ ഹു റീച്ച്ഡ് ഹിയർ ഈസ് മൈ ഫ്രണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഹു റീച്ച്ഡ് ഹിയർ എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യുന്നു, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. എന്നിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ദ അണ്ടർലൈൻഡ് പാർട്ടീസ്. ഈ പറയുന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നൗൺ ക്ലോസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ആഡ്വെർബ് ക്ലോസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു വെറൈറ്റി ചോദ്യമാണ്, അപ്പൊ ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇങ്ങനൊരു ചോദ്യത്തിന് ഉത്തരം അറിയണമെങ്കിൽ ആദ്യമേ നൗൺ ക്ലോസ് എന്താണെന്നറിയണം, ആഡ്വെർബ് ക്ലോസ് എന്താണെന്നറിയണം, അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണെന്നറിയണം, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്ന് അറിയണം. ഇവിടെ നോക്കുമ്പോൾ നൗൺ ക്ലോസ്, ആഡ്വെർബ് ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, നാലാമത് നടക്കുന്നത് അഡ്ജക്റ്റീവ് ഫ്രേസ്. ഫ്രേസും ക്ലോസും, ഫ്രേസ് ഒരുമാതിരി എല്ലാവർക്കും അറിയാം, ഞാൻ മിക്കപ്പോഴും ഉള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു പോകുന്നതാണ് ഫ്രേസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രേസ് എന്ന് വെച്ചാൽ എന്താണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, വാക്കുകളുടെ കൂട്ടമാണ്, അതിനകത്ത് എന്തുണ്ടാകത്തില്ല, പൂർണ്ണമായ അർത്ഥം ഉണ്ടാകുകയില്ല, അല്ലെ, പൂർണ്ണമായ അർത്ഥം ഉണ്ടാവുകയില്ല,
അപ്പം അതിനകത്തൊരു സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വെർബോ കാണുകയില്ല. ഇതിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. ഇനി അഡ്ജക്റ്റീവ് ഫ്രേസ് എന്തായിരിക്കും? അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? നാമവിശേഷണം എന്നാണ് അഡ്ജക്റ്റീവ്. അപ്പം ഒരു നാമവിശേഷണത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന ഫ്രേസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫ്രേസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, സബ്ജക്റ്റും ടെൻസ് ഫോം ഉള്ള വെർബും കാണത്തില്ല, പൂർണ്ണമായ അർത്ഥവും കാണത്തില്ല, പക്ഷെ എന്തോ ഒരു അർത്ഥം കാണും. അങ്ങനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അഡ്ജക്റ്റീവിന്റെ റോൾ ചെയ്യുന്ന ഫ്രേസ്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഫ്രേസ്, അങ്ങനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. അതുപോലെ നൗൺ ക്ലോസ് എന്തായിരിക്കും? നൗണിന്റെ പ്രവൃത്തി ചെയ്യുന്ന ക്ലോസ്, അല്ലെങ്കിൽ നൗണായിട്ട് നിൽക്കുന്ന ക്ലോസ്, അതാണ് നൗൺ ക്ലോസ്. അതുപോലെ അഡ്വർബ് ക്ലോസ്, അഡ്വർബിന്റെ, നമുക്കറിയാം അഡ്വർബ് എന്താണ്? ക്രിയാവിശേഷണം. ക്രിയാവിശേഷണത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ക്ലോസിനെയാണ് നമ്മൾ അഡ്വർബ് ക്ലോസ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് ക്ലോസ് എന്തായിരിക്കും? അഡ്ജക്റ്റീവിന്റെ റോൾ ചെയ്യുന്ന അല്ലെങ്കിൽ പങ്ക് വഹിക്കുന്ന ക്ലോസിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫ്രേസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്ന് പെട്ടെന്ന് പിടികിട്ടി. നമ്മൾ ക്ലോസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്ലോസ് നമുക്കറിയാം രണ്ട് ക്ലോസുകളാണുള്ളത്. ഏതൊക്കെ? മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. അല്ലെ, മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസുമാണ് പൊതുവെ ക്ലോസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാൻ പറ്റുന്നത്. അപ്പൊ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. നോക്കുക, ക്ലോസ് എന്താണ്? ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പാർട്ട് ഓഫ് എ സെന്റൻസ്, സെന്റൻസിന്റെ ഒരു ഭാഗത്തെ നമുക്ക് ക്ലോസ് എന്ന് വിളിക്കാം. അവിടെ എന്തുണ്ടാവണം? ആ ക്ലോസ് ആ ഭാഗത്ത് എന്തുണ്ടാവണം? ആ സെന്റൻസിന്റെ ആ പാർട്ടിൽ എന്തൊക്കെ ഉണ്ടാകണം? ഒരു സബ്ജക്റ്റ് ഉണ്ടാകണം, ഒരു ഫൈനൈറ്റ് വെർബ് ഉണ്ടാകണം. എന്താ ഫൈനൈറ്റ്? സബ്ജക്റ്റ് നമുക്കറിയാം. ഇനി ഫൈനൈറ്റ് വെർബ് എന്ന് വെച്ചാൽ എന്താണ്? ടെൻസ് ഫോം ഉള്ള വെർബ്, അല്ലെ, കാലരൂപമുള്ള വെർബിനെയാണ് നമ്മൾ ഫൈനൈറ്റ് വെർബ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? ഒരു സബ്ജക്റ്റും ഒരു ടെൻസ് ഫോമും ഉള്ള സെന്റൻസിന്റെ ഭാഗത്തെ നമുക്കെന്ന് വിളിക്കാം, ക്ലോസ് എന്ന് വിളിക്കാം. ആ ഭാഗത്തിന് ഹാവിങ് ഉണ്ടാകും ഐദർ എ കംപ്ലീറ്റ്, പൂർണമായോ, അല്ലെങ്കിൽ എ പാർഷ്യൽ മീനിങ്, ഭാഗികമായ അർത്ഥവും കാണും. ഒന്നുകിൽ ഈ പറയുന്ന ക്ലോസ് എന്നുണ്ടാകും, പൂർണമായ അർത്ഥം ഉണ്ടാകും, അല്ലെങ്കിൽ ഭാഗികമായ അർത്ഥമുണ്ടാകും. അപ്പൊ എന്താണ് ക്ലോസ് നമുക്ക് പിടികിട്ടി? എന്താണ് സെന്റൻസിന്റെ ഒരു ഭാഗമാണ് ക്ലോസ്. അവിടെ എന്തൊക്കെ ഉണ്ടാകാം? ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, ഒരു ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ടാകും, പിന്നെ ഈ പറയുന്ന ക്ലോസിൽ ചിലപ്പോൾ എന്തുണ്ടാകാം? പൂർണമായ അർത്ഥം കാണും, അല്ലെങ്കിൽ ഭാഗികമായ അർത്ഥം ഉണ്ടാകും. ഈ പറയുന്ന ക്ലോസിന് നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു, എന്തൊക്കെ? മെയിൻ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, ഇപ്പൊ പിടികിട്ടിയല്ലോ. അപ്പൊ എന്താണ് ക്ലോസ്? സെന്റൻസിന്റെ ഒരു ഭാഗമാണ്. അവിടെ എന്തുണ്ടാകും? ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, ഒരു ടെൻസ് ഫോം ഉള്ള വെർബ് ഉണ്ടാകും, പിന്നെ ഈ പറയുന്ന ക്ലോസിന് ഒന്നുകിൽ കംപ്ലീറ്റ് മീനിങ് ഉണ്ടാകും, അല്ലെങ്കിൽ ഭാഗികമായ മീനിങ് ഉണ്ടാകും. ഈ പറയുന്ന ക്ലോസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, എന്തൊക്കെ? മെയിൻ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ്. ഇനി എന്താണ് മെയിൻ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ ഈ പറയുന്ന ക്ലോസിന് ഒന്നുകിൽ പൂർണ്ണമായ അർത്ഥം കാണുമെന്ന്, അങ്ങനെ പൂർണ്ണമായ അർത്ഥം നൽകുന്നതിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ക്ലോസ് ഹാസ് എ കംപ്ലീറ്റ് മീനിങ്. മെയിൻ ക്ലോസ് എന്തുണ്ടാവും? പൂർണ്ണമായ അർത്ഥം ഉണ്ടാകും. അപ്പൊ പാർഷ്യൽ മീനിങ് ഉള്ളതിനോ, അപ്പൊ ഭാഗികമായ അർത്ഥം ഉള്ള ക്ലോസിനെ നമുക്കെന്ന് വിളിക്കാം? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ക്ലോസ് എന്ന് പറയുന്ന സംഭവം ഓക്കെ ആയല്ലോ. ക്ലോസ് എന്ന് വെച്ചാൽ സെന്റൻസിന്റെ ഒരു ഭാഗമാണ്. അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, ഒരു ടെൻസ് ഫോം ഉള്ള വെർബ് ഉണ്ടാകും. പിന്നെ ഈ പറയുന്ന ക്ലോസ് ഒന്നുകിൽ അതിന് പൂർണ്ണമായ അർത്ഥം കാണും, അല്ലെങ്കിൽ ഭാഗികമായ അർത്ഥം കാണും. ഇനി ഈ ക്ലോസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, മെയിൻ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ് എന്നും. മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പൂർണ്ണമായ അർത്ഥമുള്ള സെന്റൻസിന്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ മീനിങ് ഉള്ള ഒരു സെന്റൻസിലെ ഭാഗത്തെ നമുക്ക് വിളിക്കാം സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. ഇവിടെ മെയിൻ ക്ലോസിന്റെ ഉദാഹരണം ഞാൻ എടുത്തിട്ടുണ്ട്, രാഹുൽ കെയിം ഹിയർ. ഇവിടെ നോക്കുമ്പോൾ രാഹുൽ എന്നുള്ളത് സബ്ജക്റ്റും കെയിം കമ്മിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കെയിം. അപ്പം ഈ പറയുന്ന വെർബ് ടെൻസ് ഫോം ഉണ്ട്. പിന്നെ ഇങ്ങനെ മൊത്തത്തെ വാക്യം നമുക്ക് എന്ത് കിട്ടും? ഒരു പൂർണ്ണമായ അർത്ഥം കിട്ടും. എന്താ? രാഹുൽ കെയിം ഹിയർ, രാഹുൽ ഇവിടെ വന്നു എന്നുള്ള പൂർണ്ണമായ അർത്ഥം നമുക്ക് കിട്ടും.
അങ്ങനെ അതുകൊണ്ട് ഇതിനെ നമുക്കെന്ന് വിളിക്കാം, മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം. ഇനി ഇവിടെ നോക്കുമ്പോൾ ഈ എക്സാമ്പിൾ നമുക്ക് നോക്കാം, വെൻ രാം കെയിം ഹിയർ. ഈ രാം കെയിം ഹിയറിന്റെ തൊട്ടു മുമ്പിൽ നമ്മളൊരു വെന്നം കൊടുത്തു. വെന്ന് കൊടുത്തപ്പോൾ എന്താ ഇവിടെ സംഭവം, എങ്ങനെയായി അർത്ഥം? രാം ഇവിടെ വന്നപ്പോൾ എന്നായി. രാം ഇവിടെ വന്നപ്പോൾ ഇത്രയും പറയുമ്പോൾ നമുക്ക് അർത്ഥം പൂർണ്ണമാകുന്നില്ല, എന്നാൽ ഭാഗികമായ അർത്ഥമുണ്ട്. ഈ ഇവിടെ ഈ പറയുന്ന സെന്റൻസിന്റെ അർത്ഥം പൂർണ്ണമാകണമെങ്കിൽ ഇനി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതും കൂടെ എന്റെ കൂടെ വരണം. അങ്ങനെ വന്നാലേ ഈ സെന്റൻസ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് മെയിൻ ക്ലോസ്, ഇത് സബോർഡിനേറ്റ് ക്ലോസ്. ഇതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാൻ കാരണം എന്താ, ഇവിടെ അർത്ഥം പൂർണ്ണമാകുന്നില്ല, ഈ ഒരു ഭാഗം കൊണ്ട് അർത്ഥം പൂർണ്ണമാകുന്നില്ല. അങ്ങനെ സെന്റൻസിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അർത്ഥം കൊണ്ട് പൂർണ്ണമാകുന്നില്ല എങ്കിൽ അതിനെ നമുക്കെന്ന് വിളിക്കാം, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. അർത്ഥം പൂർണ്ണമാകുന്ന ക്ലോസിനെ നമുക്ക് മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം. അപ്പോൾ ക്ലോസും എന്താണെന്നും അത് രണ്ടായിട്ട് തരംതിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു, മെയിൻ ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സബോർഡിനേറ്റ് ക്ലാസിനെ കുറിച്ചാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സബോർഡിനേറ്റ് ക്ലാസ് മൂന്ന് തരമുണ്ട്, ത്രീ ടൈപ്സ് അല്ലേ. സബോർഡിനേറ്റ് ക്ലാസസ് ആർ ത്രീ ടൈപ്സ്, മൂന്ന് തരമുണ്ട്. ഏതൊക്കെയാണ്? നൗൺ ക്ലാസ്, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ആക്ട്സ് ആസ് എ നൗൺ, ഒരു നൗൺ ആയിട്ട് നിൽക്കുന്ന സെന്റൻസിന്റെ ഭാഗത്തെ നമുക്ക് നൗൺ ക്ലോസ് എന്ന് വിളിക്കാം. അഡ്ജക്റ്റീവ് ക്ലാസ് എന്തായിരിക്കും? ആക്ട്സ് ആസ് അഡ്ജക്റ്റീവ്, ഒരു അഡ്ജക്റ്റീവിന്റെ റോൾ അല്ലെങ്കിൽ പങ്ക് വഹിക്കുന്ന സെന്റൻസിന്റെ ഭാഗത്തെ നമുക്കെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്ലോസിനെ നമുക്കെന്ന് വിളിക്കാം, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം. ഇനി ആഡ്വെർബ് ക്ലോസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആഡ്വെർബിന്റെ റോൾ വഹിക്കുന്ന ക്ലോസിനെ നമുക്ക് ആഡ്വെർബ് ക്ലോസ് എന്ന് വിളിക്കാം. അപ്പൊ മനസ്സിലാകേണ്ട കാര്യം, ഈ സബോർഡിനേറ്റ് ക്ലാസിനെ, സബോർഡിനേറ്റ് ക്ലാസസിനാണ് ഡിവിഷൻസ് ഉള്ളത് അല്ലെ. മെയിൻ ക്ലാസ്സിന് അങ്ങനെ പ്രത്യേകിച്ച് ഡിവിഷൻസ് ഒന്നുമില്ല. അങ്ങനെ പേരുകളുണ്ട്, വേറെ വ്യത്യസ്ത പേരുകളുണ്ട്. എന്താ? പ്രിൻസിപ്പൽ ക്ലാസ് എന്ന് പറയും. മെയിൻ ക്ലാസ്സിന് നമുക്ക് പ്രിൻസിപ്പൽ ക്ലാസ് എന്ന് പറയാൻ പറ്റും. അത് മെയിൻ ക്ലാസ് നടത്തത്തിൽ പ്രിൻസിപ്പൽ ക്ലാസ് എന്ന് പറയാം. സബോർഡിനേറ്റ് ക്ലാസ്സിന് നമുക്ക് രണ്ട് മൂന്നാ സബോർഡിനേറ്റ് ക്ലാസ്സിനാണ് ഡിവിഷൻ ഉള്ളത്. അതിന് നമുക്ക് മൂന്നായി, പ്രധാനമായി മൂന്നായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെ? നൗൺ ക്ലോസ് എന്നും അഡ്ജക്റ്റീവ് ക്ലോസ് എന്നും ആഡ്വെർബ് ക്ലോസും. നൗൺ ക്ലോസ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട്, നൗണിന്റെ പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ നൗണായിട്ട് നിൽക്കുന്ന ക്ലോസ്, അതാണ് നൗൺ ക്ലോസ്. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അഡ്ജക്റ്റീവായിട്ട് നിൽക്കുന്ന ക്ലോസ്, അതാണ് അഡ്ജക്റ്റീവ് ക്ലോസ്. ആഡ്വെർബ് ക്ലോസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആഡ്വെർബായിട്ട് നിൽക്കുന്ന ക്ലോസ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾ മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ മാൻ ഹു റീച്ച്ഡ് ഹിയർ ഈസ് മൈ ഫ്രണ്ട്. അപ്പൊ ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം ക്ലോസ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കുമ്പോൾ ഇവിടെ ഹു, ഈ ഹു എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്തായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? സബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡും ഹു എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗണും എപ്പോഴും എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുക? സബ്ജക്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ ഹു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവിടെ സബ്ജക്ട് ഉണ്ട് അല്ലെ, സബ്ജക്ട് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റീച്ച്ഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടുത്തെ വെർബാണ് അല്ലെ. റീച്ച്ഡ് എന്ന് പറയുന്ന അവിടുത്തെ ടെൻസ് ഫോമുള്ള വെർബാണ്. അപ്പം സബ്ജക്റ്റ് ഉണ്ട്, ടെൻസ് ഫോമുള്ള വെർബും ഉണ്ട്. പിന്നെ ഹു റീച്ച്ഡ് ഹിയർ, ആരാണോ ഇവിടെ വന്നത് എന്നൊരർത്ഥം. ആരാണോ ഇവിടെ വന്നത് അല്ലെങ്കിൽ ആര് വന്നു എന്നുള്ള അർത്ഥത്തിൽ, ആരിവിടെ വന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്ത് കിട്ടുന്നില്ല? ഒരു അർത്ഥം പൂർണ്ണമാകുന്നില്ല. അങ്ങനെ അർത്ഥം പൂർണ്ണമാകാത്തതുകൊണ്ട് ഇതെന്തായിരിക്കും? ഒരു സബോർഡിനേറ്റ് ക്ലാസ് ആയിരിക്കും. ഈ സബോർഡിനേറ്റ് ക്ലാസ്സിനെയാണ് നമ്മൾ എന്തെന്നൊക്കെ വിളിക്കുന്നത്, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലാസ്സിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഏതൊക്കെ? നൗൺ ക്ലോസ്, ആഡ്വെർബ് ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്. അപ്പൊ ഈ പറയുന്ന ക്ലോസ് ഒന്നുകിൽ നൗൺ ക്ലോസ് ആകാം, അല്ലെങ്കിൽ ആഡ്വെർബ് ക്ലോസ് ആകാം, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ് ആകാം. ഇതൊരിക്കലും ഫ്രേസ് അല്ല, ഇതൊരു ഫ്രേസ് അല്ല. കാരണം ഫ്രേസ് എന്ന് പറയുമ്പോൾ എന്താവണം? എന്തൊക്കെ വരാൻ പാടില്ല? സബ്ജക്റ്റും വരാൻ പാടില്ല, ടെൻസ് ഫോമുള്ള വെർബും വരാൻ പാടില്ല. ഇവിടെ രണ്ടും ഉണ്ട്, അതുകൊണ്ട് ഇതിനെ നമുക്ക് ഫ്രേസ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് തൽക്കാലം ഫ്രേസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഇനി നമ്മുടെ കയ്യിൽ നൗൺ ക്ലാസ് ആണോ, ആഡ്വെർബ് ക്ലാസ് ആണോ, അഡ്ജക്റ്റീവ് ക്ലാസ് ആണോ എന്ന് മാത്രം നമ്മൾ അറിയുക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞല്ലോ നൗൺ ക്ലോസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നൗണിന്റെ പങ്ക് വഹിക്കുന്ന ക്ലോസിനെ നൗൺ ക്ലോസ് എന്ന് വിളിക്കാം. ഇനി ആഡ്വെർബ് ക്ലോസ് എന്തായിരിക്കും? ആഡ്വെർബിന്റെ ക്രിയാവിശേഷണത്തിന്റെ പങ്ക് വഹിക്കുന്ന നമുക്ക് ആഡ്വെർബ് ക്ലോസ് എന്ന് വിളിക്കാം. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നാമവിശേഷണത്തിന്റെ റോൾ ചെയ്യുന്ന ക്ലോസിനെ നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ്? ദ മാൻ,
ആ വ്യക്തി ഹു റീച്ച്ഡ് ഹിയർ ഈസ് മൈ ഫ്രണ്ട്, ഇവിടെ വന്ന ആ വ്യക്തി എന്റെ സുഹൃത്താണെന്നാ പറയാം. ഇനി നമ്മൾ ഇവിടെ പറയാം ദ മാൻ, നമ്മൾ പറയാം ദ മാൻ ഈസ് മൈ ഫ്രണ്ട്, ആ വ്യക്തി എന്റെ സുഹൃത്താണ്. ഏത് വ്യക്തി? ഹു റീച്ച്ഡ് ഹിയർ, ഇവിടെ വന്ന വ്യക്തി. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഈ മാൻ എന്ന് പറയുന്ന നൗണിനെ, അല്ലെങ്കിൽ ദ മാൻ എന്ന് പറയുന്ന ഈസ് നൗണിനെ നമ്മൾ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? ഈ ഭാഗം കൊണ്ട്. ഏത് ഭാഗം കൊണ്ടാ? ഹു റീച്ച്ഡ് ഹിയർ. അല്ലേ, നാമത്തെ വിശേഷിപ്പിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? അഡ്ജക്റ്റീവ് എന്ന് പറയാം. അല്ലെ, നാമവിശേഷണമാണല്ലോ അഡ്ജക്റ്റീവ്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവിന്റെ മലയാളമാണല്ലോ നാമവിശേഷണം. അതായത് നാമത്തെ വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഈ പറയുന്ന ക്ലോസ് എന്താണ് ഇവിടെ ചെയ്തത്? ദ മാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ മാൻ എന്ന് പറയുന്ന നൗണിനെ എന്ത് ചെയ്യുകയാണ്? വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. ഏത്? ഈ ക്ലോസ്. അപ്പൊ മാൻ എന്ന് പറയുന്നത് നൗണാണ്, ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ക്ലോസ് ആണ് ഇത്. അപ്പൊ നാമത്തെ വിശേഷിപ്പിക്കുന്ന നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് പറയാം. അങ്ങനെ നാമത്തെ വിശേഷിപ്പിക്കുന്ന ക്ലോസിനെയോ നമുക്കെന്ത് വിളിക്കാം? അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്നത് എന്തുമായിരിക്കും? ആ ഇവിടുത്തെ ആൻസർ നമ്മൾ എന്തുമായിരിക്കും? അന്നേരം അഡ്ജക്റ്റീവ് ക്ലോസ് എന്നായിരിക്കും. ഇവിടുത്തെ നാം ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നത് എന്തുമായിരിക്കും? അഡ്ജക്റ്റീവ് ക്ലോസ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്തായിരിക്കും? അഡ്ജക്റ്റീവ് ക്ലോസ്. എന്തുകൊണ്ടാണ് ഇവിടെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കാൻ കാരണം? കാരണം ഈ പറയുന്ന സബോർഡിനേറ്റ് ക്ലാസ്, ഇതൊരു സബോർഡിനേറ്റ് ക്ലാസ് ആണ്. ഈ സബോർഡിനേറ്റ് ക്ലാസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ മാൻ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ്. നാമത്തെ വിശേഷിപ്പിക്കുന്നതിന് നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് പറയാം. നാമത്തെ വിശേഷിപ്പിക്കുന്ന ക്ലോസിനെ നമുക്ക് എന്ത് പറയാം? അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നതായിരിക്കും അഡ്ജക്റ്റീവ് ക്ലോസ് എന്നായിരിക്കും. ഇനി ഇവിടെ ഞാൻ ഒരു സെന്റൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ സെന്റൻസിനെ നമുക്ക് പലതായി ഭാഗിക്കാൻ പറ്റും. എങ്ങനെ? വാട്ട് ഐ സെഡ്, ഇതിനകത്ത് രണ്ട് മൂന്ന് ക്ലോസുകളുണ്ട്, നമുക്ക് നോക്കാം. വാട്ട് ഐ സെഡ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ്. പിന്നെ വെൻ ഐ മെറ്റ് മിസ്റ്റർ രാജേഷ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്ലോസ് ആണ്. ഹു ഈസ് ദ എം ഡി എന്ന് പറയുന്നത് വേറൊരു ക്ലോസ് ആണ്. ഓക്കെ, അങ്ങനെയാണ്. വാട്ട് ഐ സെഡ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്. കാരണം എന്താ? അതിനകത്ത് സബ്ജക്റ്റ് ഉണ്ട്, ടെൻസ് ഫോമുള്ള വെർബുണ്ട്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണല്ലോ, സെഡ് എന്ന് പറയുന്നതായിരിക്കും ടെൻസ് ഫോമുള്ള വെർബാണ്. വാട്ട് ഐ സെഡ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം കിട്ടുന്നില്ല, അതുകൊണ്ട് ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇനി വെൻ ഐ മെറ്റ് മിസ്റ്റർ രാജേഷ് എന്ന് പറയുമ്പോൾ, ഞാൻ രാജേഷിനെ കണ്ടുമുട്ടിയപ്പോൾ എന്ന് പറയുമ്പോൾ ഇതും ഒരു ക്ലോസ് ആണ്. കാരണം എന്താ? ഇവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, മെറ്റ് എന്ന് പറയുന്ന ടെൻസ് ഫോമുള്ള വെർബുണ്ട്. പിന്നെ ഇത് പൂർണ്ണമാകാത്തത് കൊണ്ട് ഇതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. ഇനി ഹു ഈസ് ദ എം ഡി എന്ന് പറയുമ്പോൾ ഈസ് എന്ന് പറയുന്ന ടെൻസ് ഫോമുള്ള വെർബാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹു, ഹു എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക, റിലേറ്റീവ് പ്രോണൺ ആയാലും ക്വസ്റ്റ്യൻ വേർഡ് ആയാലും. അപ്പൊ ഇവിടെ ഹു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, ഈസ് എന്ന് പറയുന്ന ടെൻസ് ഫോമുള്ള വെർബുണ്ട്. പക്ഷെ ഹു ഈസ് ദ എം ഡി എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം പൂർണ്ണമാകുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഇതും സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മൂന്നും ക്ലോസുകളാണ്, ഒപ്പം അത് എന്തുമാണ്? സബോർഡിനേറ്റ് ക്ലോസുകളുമാണ്. ഇനി ഇതിനകത്ത് ഏതാണ് നോൺ ക്ലോസ്, ഇതിനകത്ത് ഏതാണ് അഡ്ജക്റ്റീവ് ക്ലോസ്, ഇനി ഇതിനകത്ത് ഏതാണ് ആഡ്വെർബ് ക്ലോസ് എന്ന് നമ്മൾ തരംതിരിച്ച് നോക്കാൻ പോവാം. നോക്കാം, വാട്ട് ഐ സെഡ് ഈസ് ദാറ്റ് എന്നാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈസ്, ഈസ് എന്ന് പറയുന്ന ബിയുടെ രൂപങ്ങളാണല്ലോ. ബിയുടെ രൂപങ്ങൾക്ക് തൊട്ടു മുമ്പിൽ വരുന്ന എന്തായിരിക്കും? എപ്പോഴും നാമമായിരിക്കും. ഉദാഹരണത്തിന് രാജു ഈസ് എ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഈസിന് മുമ്പ് വന്നിരിക്കുന്ന എന്താണ്? രാജു ആണ്. അതുപോലെ റാണി ഈസ് എന്ന് പറയുമ്പോൾ ഈസിന് തൊട്ടും വന്നിരിക്കുന്നതാണ് റാണിയാണ്. അപ്പൊ രാജുവും റാണിയൊക്കെ എന്താണ്? നൗണാണ്. അപ്പം ഈ ഈസിന് തൊട്ടു മുമ്പ് വരേണ്ടത് എന്തായിരുന്നു? നൗണായിരുന്നു വരേണ്ടത്. പക്ഷെ ആ ഭാഗം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നൗൺ വരേണ്ടതാണ്, ആ നൗൺ വരേണ്ട ഭാഗത്ത് ക്ലോസ് ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ക്ലോസ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഈ പറയുന്ന വാട്ട് ഐ സെഡ് എന്നുള്ളത് എന്തായിരിക്കും? നൗൺ ക്ലോസ് ആയിരിക്കും. എന്തായിരിക്കും? നൗൺ ക്ലോസ് ആയിരിക്കും. നൗൺ ക്ലോസിന് ഉദാഹരണമാണ് വാട്ട് ഐ സെഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, വെൻ ഐ മിസ്റ്റർ രാജേഷ് എന്ന് പറയുമ്പോൾ ഞാൻ രാജേഷിനെ, മിസ്റ്റർ രാജേഷിനെ കണ്ടുമുട്ടിയപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതൊരു സബോർഡിനേറ്റ് ക്ലാസ് ആണ്, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഇനി ഈ ക്ലോസിനെ നമുക്ക് എന്ത് വിളിക്കാം? കാരണം വെൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സമയമാണല്ലോ, ഒരു സമയത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ.
ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതല്ല, ഒരു ക്രിയയെ സോറി ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതല്ല, അതുപോലെ നാമവിശേഷണവും അല്ല ഇത്. സമയം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ വെൻ ഐ മെറ്റ് മിസ്റ്റർ രാജേഷ് എന്ന് പറയുമ്പോൾ ഒരു സമയത്തെ സൂചിപ്പിക്കുകയാണ്. ഏത് പ്രവൃത്തിയുടെ സമയം ഈ മീറ്റ് അല്ലെ മെറ്റ് എന്ന് പറയുന്ന പ്രവൃത്തിയുടെ സമയം അല്ലെ, മെറ്റ് എന്ന് പറയുന്ന പ്രവൃത്തി. ഞാൻ കണ്ടുമുട്ടി എന്ന് പറഞ്ഞല്ലോ, ആ കണ്ടുമുട്ടി എന്ന് പറഞ്ഞ സമയത്തെ കുറിച്ച് പറയുന്ന വാക്കാണെന്ത് വെൻ. അപ്പൊ അങ്ങനെ ഇത് മീറ്റ് അല്ലെങ്കിൽ മെറ്റ് എന്ന് പറഞ്ഞ ക്രിയയാണല്ലോ. അപ്പൊ ക്രിയയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിവിടെ വെൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വെൻ എന്ന് പറയുന്ന ഇവിടുത്തെ എന്തായിരിക്കും? ഒരു ആഡ്വെർബ് ആയിരിക്കും. ഓക്കെ, വെൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ആഡ്വെർബ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. കാരണം സമയത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ക്രിയ ചെയ്ത സമയത്തെ ക്രിയയെ വിശേഷിപ്പിക്കുന്നത് എന്തോ അതിനെ നമുക്ക് എന്ത് പറയാം? ആഡ്വെർബ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതൊരു ആഡ്വെർബ് ആണ്. ഒപ്പം ഈ ക്ലോസ് എന്ന് പറയുന്നത് ഈ സെന്റൻസിന്റെ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഈ സെന്റൻസിന്റെ ഭാഗം എന്താണ്? ആഡ്വെർബിന്റെ റോൾ ചെയ്യുന്ന ഒരു ഭാഗവുമാണ്, ആഡ്വെർബിന്റെ പങ്ക് വഹിക്കുന്ന ഒരു ഭാഗവുമാണ്. അതുകൊണ്ട് ഈ ക്ലോസിനെ നമുക്ക് എന്ത് വിളിക്കാം? ആഡ്വെർബ് ക്ലോസ് എന്ന് വിളിക്കാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എളുപ്പ വഴിയുണ്ട്. ഇത്തരത്തിൽ വെൻ ഐ അല്ലെങ്കിൽ വെൻ കൊണ്ട് തുടങ്ങുന്ന ഏതെങ്കിലും സബോർഡിനേറ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും എങ്ങനെയുള്ള ക്ലോസ് ആയിരിക്കും? ആഡ്വെർബ് ക്ലോസ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഹൂ ഈസ് ദ എം ഡി. ഇവിടെ ഹൂ ഈസ് ദ എം ഡി എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? മിസ്റ്റർ രാജേഷിനെ കുറിച്ചാണ്. ഈ രാജേഷ് ആരാണെന്ന് വ്യക്തമാക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് വിശേഷിപ്പിക്കും. നൗൺ രാജേഷ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിരിക്കുമല്ലോ. അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കുന്ന എന്തായിരിക്കും? അഡ്ജക്റ്റീവ് ആയിരിക്കും. എന്നാൽ ഈ ഭാഗം ഒരു ക്ലോസും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം. ഇവിടെ ഒരു എളുപ്പ വഴിയുണ്ട്. ഹൂയിൽ തുടങ്ങുന്ന സംഭവം വരുന്നുണ്ട് എങ്കിൽ, ഹൂയിൽ തുടങ്ങുന്ന ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ അത് മിക്കപ്പോഴും എന്തായിരിക്കും? അഡ്ജക്റ്റീവ് ക്ലോസ് ആയിരിക്കും. അതുപോലെയാണ് ഈ ചോദ്യം. ഇവിടെയും എന്താ വന്നിരിക്കുന്നത്? ഹൂ എന്നും പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. ഹൂ റീച്ച് ദെയർ എന്ന് നോക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എന്ത് പറയാം? ഇതിനെ അഡ്ജക്റ്റീവ് ക്ലാസ് ആണെന്ന് വിലയിരുത്താം. മിക്കവാറും അങ്ങനെയായിരിക്കും. കാരണം ഹൂ വെച്ച് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ വ്യക്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നൗണാണ്. ആ നൗണിനെ കുറിച്ച് പറയുന്ന ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? നൗണിനെ കുറിച്ച് പറയുന്ന ഭാഗത്തെ, നൗൺ വരുന്ന ഭാഗം നൗൺ ക്ലോസ് ആണ്. എന്നാൽ നൗണിനെ കുറിച്ച് എന്നുവെച്ചാൽ വിശേഷിപ്പിച്ച് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം. അപ്പൊ എങ്ങനെയായാലും ഈ പറയുന്ന ക്വസ്റ്റ്യൻ, ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഓക്കെ, അപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് ചിലർക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമായിരിക്കാം. അതുകൊണ്ട് നമ്മൾ നോക്കുക. ആദ്യം തൊട്ട് നമുക്ക് ഒന്നും കൂടെ നോക്കാം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെന്റൻസിന്റെ ഒരു ഭാഗമായിരിക്കും. അവിടെ സബ്ജക്ട് ഉണ്ടാകും, ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ടാകും. ഇനി ഈ ക്ലോസിന് ഒന്നുകിൽ കംപ്ലീറ്റ് മീനിങ് ആയിരിക്കും അല്ലെങ്കിൽ ഭാഗികമായ അർത്ഥമായിരിക്കും. ഇനി ഈ പറയുന്ന ക്ലോസിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെ? മെയിൻ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസും. മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മെയിൻ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മീനിങ് ഉള്ള ഭാഗത്തെ നമുക്ക് മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം. സബോർഡിനേറ്റ് ക്ലാസ് എന്ന് വെച്ചാൽ പാർഷ്യൽ മീനിങ് ആയിട്ടുള്ള ഭാഗത്തെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. ഇവിടെ രാഹുൽ കെയിം ഹിയർ എന്ന് പറയുമ്പോൾ അതിന് പൂർണ്ണമായ അർത്ഥമുണ്ട്. അതുകൊണ്ട് ഇത് മെയിൻ ക്ലോസ് ആണ്. ഇനി വെൻ രാം കെയിം ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തില്ല? പൂർണ്ണമായ അർത്ഥമില്ല. അതുകൊണ്ട് ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. ഒപ്പം ഇത് എന്തൊരു ക്ലോസും കൂടെ ആയിരിക്കും? ആഡ്വെർബ് ക്ലോസും ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു വെന്നിൽ തുടങ്ങുന്ന അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? ആഡ്വെർബ് ക്ലാസ് ആണെന്ന് പറഞ്ഞു. സബോർഡിനേറ്റ് ക്ലാസിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. എങ്ങനെ? നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വെർബ് ക്ലോസ്. നൗൺ ക്ലോസ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നൗണായിട്ട് നിൽക്കുന്ന ക്ലോസ് അല്ലെങ്കിൽ നൗണിന്റെ പ്രവൃത്തി ചെയ്യുന്ന ക്ലോസ്, അതിനെ നൗൺ ക്ലോസ് എന്ന് പറയാം. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അഡ്ജക്റ്റീവിന്റെ റോൾ ചെയ്യുന്ന. അഡ്ജക്റ്റീവ് എന്താ ചെയ്യുന്നത്? നാമവിശേഷണം അല്ലെങ്കിൽ വിശേഷിപ്പിക്കുക നാമത്തെ. അങ്ങനെ നാമത്തെ വിശേഷിപ്പിക്കുന്ന സെന്റൻസിന്റെ ഭാഗത്തെ നമുക്ക് വിളിക്കാം അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയാം. ആഡ്വെർബ് ക്ലോസ് എന്ന് വെച്ചാൽ, ആഡ്വെർബ് എന്ന് വെച്ചാൽ നമുക്കറിയാം ക്രിയാവിശേഷണം. അപ്പം ആഡ്വെർബ് ക്ലോസ് എന്ന് പറയുമ്പോൾ ക്രിയയെ വിശേഷിപ്പിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗത്തെ നമുക്ക് വിളിക്കാം ആഡ്വെർബ് ക്ലോസ് എന്ന് വിളിക്കാം. നമ്മളിവിടെ ക്വസ്റ്റ്യൻ, നമ്മുടെ വന്ന ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ദ മാൻ ഹു റീച്ച്ഡ് ഹിയർ ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു ക്ലോസ് ആണ്. ഈ ക്ലോസ് ആരെ വിശേഷിപ്പിക്കുന്നതാണ്? മാൻ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. അങ്ങനെ നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു ക്ലോസ് ആയതുകൊണ്ട് ഇത് ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? അഡ്ജക്റ്റീവ് ക്ലോസ് എന്നായിരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഇവിടെ നമ്മൾ സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഇതിൽ വാട്ട് ഐ സെഡ് എന്ന് പറയുന്നത് നൗൺ ക്ലോസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം നൗണിന്റെ റോളാണ് ഇവിടെ വഹിക്കുന്നത്. ഇനി വെൻ ഐ മെറ്റ്
മിസ്റ്റർ രാജേഷ് എന്ന് പറയുമ്പോൾ ഇവര് സമയത്തെ സൂചിപ്പിക്കുന്ന ഈ വെർബിന്റെ സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വെൻ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വെർബിനെ വിശേഷിപ്പിക്കുന്ന എന്തോ അത് ആഡ്വെർബാണ്. ഈ ഇതൊരു സെന്റൻസിന്റെ ക്ലോസ് ആയതുകൊണ്ട് ഈ വെന്നും കൂടെ വന്നതുകൊണ്ട് ഇതെന്തായിരിക്കും? ഒരു ആഡ്വെർബ് ക്ലോസ് ആയിരിക്കും. ഇനി ഹൂ ഈസ് ദ എം ഡി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഹൂ കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? രാജേഷിനെയാണ്. അപ്പൊ ഈ ക്ലോസ് ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ വ്യക്തികൾ അല്ലെങ്കിൽ നൗണിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ലോസിനെ നമുക്ക് വിളിക്കാം അഡ്ജെക്റ്റീവ് ക്ലോസ് എന്ന് പറയാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആൻസർ തെറ്റിക്കില്ല, തെറ്റിക്കാൻ സാധ്യത ഇല്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. 10th ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ആക്ടിവിറ്റി 3 എന്ന് പറയുന്ന സംഭവത്തിൽ നൽകിയിരിക്കുന്ന ഒരു ഭാഗം ചിലപ്പോൾ ഇതിൽ നിന്നും PSC പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നമുക്ക് ഈ ഭാഗം ഒന്ന് വ്യക്തമാക്കാം. നോക്കുക, നൗൺ ഫ്രേസും അല്ലെങ്കിൽ വെർബ് ഫ്രേസുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ലെറ്റ്സ് കൺസിഡർ ദ ഫോളോയിങ് സെന്റൻസസ്. നമുക്ക് ഈ പറയുന്ന സെന്റൻസുകളെ ഒന്ന് പരിഗണിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ദ ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് തന്നിട്ടുണ്ട്. ആ സെന്റൻസിനെയാണ് ഇവിടെ എസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു സെന്റൻസ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ സെന്റൻസിനെ രണ്ടായിട്ട് വായിക്കുന്നു, NP എന്നും VP എന്നും. എന്നുവെച്ചാൽ നൗൺ ഫ്രേസ് എന്നും വെർബ് ഫ്രേസും. ഓക്കെ, എന്താണ് നൗൺ ഫ്രേസ് എന്നും വെർബ് ഫ്രേസ്? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് ഒരു സെന്റൻസിനെ, അതായത് ഒരു സിമ്പിൾ സെന്റൻസിനെ നമുക്ക് എന്തായിട്ട് ചെയ്യാം? രണ്ടായി തരംതിരിക്കാം. ഇങ്ങനെയൊക്കെ നൗൺ ഫ്രേസ് എന്നും വെർബ് ഫ്രേസ് എന്നും. ഇപ്പൊ നോക്കുമ്പോ ഈ ഭാഗത്ത് ദ ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് പറയുന്ന സംഭവത്തെ നൗൺ ഫ്രേസ് ആയിട്ടും വെർബ് ഫ്രേസ് ആയിട്ടും തിരിച്ചപ്പോൾ NP സ്ഥാനത്ത് നൗൺ ഫ്രേസിന്റെ ഭാഗത്ത് എന്താ വന്നിരിക്കുന്നത്? ദ ബോയ്സ് എന്ന് വന്നു. വെർബ് ഫ്രേസിന്റെ ഭാഗത്ത് എന്ന് വന്നിരിക്കുന്നു ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അതായത് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഭാഗമായിരിക്കും നൗൺ ഫ്രേസ് ആയിട്ട് വരിക. ഇപ്പൊ നോക്കുമ്പോ ഇവിടെ ദ ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ദ ബോയ്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഭാഗത്തെയാണ് ഇവിടെ നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കുക, വെർബ് ഫ്രേസ് എന്ന് പറയുന്നതായിരിക്കും ബാക്കിയുള്ളവ. അതായത് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ വെർബ് ഒഴിച്ച്, വെർബ് മുതൽ അങ്ങോട്ടുള്ള, അതായത് സബ്ജക്ട് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം, അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? വെർബ് ഫ്രേസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു സെന്റൻസിനെ നമുക്ക്, ഒരു സിമ്പിൾ സെന്റൻസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. എങ്ങനെയൊക്കെ? നൗൺ ഫ്രേസ് എന്നും വെർബ് ഫ്രേസ് എന്നും. നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസിലെ സബ്ജക്ട് വരുന്ന ഭാഗമാണ് നൗൺ ഫ്രേസ്. വെർബ് വരുന്ന ഭാഗം എന്തായിരിക്കും? വെർബ് ഫ്രേസ് എന്ന് പറയും. അതായത് സബ്ജക്ട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഫ്രേസ്? ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകളുടെ കൂട്ടമാണ്. എന്താണ്? വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. ഈ ആ വാക്കുകളുടെ കൂട്ടത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? എന്തെങ്കിലും ഒരു അർത്ഥം കാണും, പൂർണ്ണമായ അർത്ഥം കാണത്തില്ല. സം വാട്ട് മീനിങ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഹാവിങ് എ സം വാട്ട് മീനിങ് ഇസ് കാൾഡ് വാട്ട്? ഫ്രേസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നു. അതായത് വാക്കുകളുടെ കൂട്ടം, അതായത് എന്തോ ഒരു അർത്ഥം നൽകുന്ന വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ദ ബോയ്സ് എന്ന് പറയുന്നത് എന്താണ്? വാക്കുകളുടെ കൂട്ടമാണല്ലോ. കാരണം ദ എന്ന് പറയുന്നൊരു വാക്ക്, ബോയ്സ് എന്ന് പറയുന്നൊരു വാക്ക്. അങ്ങനെ ഇത് വാക്കുകളുടെ കൂട്ടമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രേസ് എന്ന് വിളിക്കാം. ഇവിടെ നോക്കുമ്പോ ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്ന വാക്കുണ്ട്, പ്ലേയിങ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ഇൻ എന്ന് പറയുന്ന വാക്കുണ്ട്, ദ എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇതെല്ലാം വാക്കുകളുടെ കൂട്ടമാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെയും ഫ്രേസ് എന്ന് വിളിക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ ദ ബോയ്സ് എന്ന് പറയുന്ന ഫ്രേസിനെ നൗൺ ഫ്രേസ് എന്ന് വിളിക്കാൻ കാരണം? കാരണം ഇവിടെ ഹെഡ് നൗൺ എന്ന് പറയുന്ന സംഭവം, അതായത് നൗൺ ഉണ്ട്, അതേതാ? ഈ ബോയ്സ് എന്ന് പറയുമ്പോ ഈ നൗൺ ഫ്രേസിനെ
നമുക്ക് ഇവിടെ സെപ്പറേറ്റ് നൗൺ ഫ്രേസ് എന്ന് പറയുന്ന സംഭവം ഒരു ഫ്രേസ് ആണല്ലോ, അതായത് വാക്കുകളുടെ കൂട്ടമായിരിക്കും. ഇവിടെ രണ്ട് വാക്കുകളുണ്ട്, ദായും ബോയ്സും. അല്ല, ദ എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ആർട്ടിക്കിൾ ആണ് അല്ലെ, ആർട്ടിക്കിൾ ആണ് ദ. ബോയ്സ് എന്ന് പറയുന്നതാണ് ഹെഡ് നൗൺ, എന്ന് വെച്ചാൽ നൗൺ, യഥാർത്ഥ നൗൺ. അപ്പം എന്തായിരിക്കും നൗൺ ഫ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗൺ വന്നിരിക്കുന്ന ഭാഗം. ആ ഫ്രേസിനകത്ത് എന്തുണ്ടാവും? ഒരു നൗൺ ഉണ്ടാവും. അങ്ങനെ നൗൺ ഉള്ള ഫ്രേസിനെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തായിരിക്കും വെർബ് ഫ്രേസ്? നൗണുള്ള ഫ്രേസിനെ നൗൺ ഫ്രേസ് എന്ന് വിളിക്കണമെങ്കിൽ, അപ്പോൾ ഈ വെർബുള്ള ഫ്രേസിനെ ആയിരിക്കണമല്ലോ വെർബ് ഫ്രേസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ വെർബുണ്ടേതാ ഈ പ്ലേയിങ് എന്ന് പറയുന്നത്. ഈ പ്ലേയിങ് എന്ന് പറയുന്ന ഇവിടുത്തെ വെർബാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഫ്രേസിനെ നമുക്ക് എന്ത് വിളിക്കാം? വെർബ് ഫ്രേസ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അതായത് ഒരു സിമ്പിൾ സെൻസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, നൗൺ ഫ്രേസ് എന്നും വെർബ് ഫ്രേസ് എന്നും. നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് സങ്കല്പിക്കുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. ഇനി അതിന് എന്തുകൊണ്ടാണ് നൗൺ ഫ്രേസ് എന്ന് വിളിക്കാൻ കാരണം? അത് വാക്കുകളുടെ കൂട്ടമാണ്, ഒപ്പം അതിനകത്ത് എന്തുണ്ട്? നൗണും ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? നൗൺ ഫ്രേസ് എന്ന് വിളിക്കാം. ഓക്കെ, നൗൺ ഫ്രേസ് നമുക്ക് വിളിക്കാം. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ബോയ്സ് എന്ന് പറഞ്ഞ നൗണാണ്, ഇതൊരു ഫ്രേസിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇതിനെ നൗൺ ഫ്രേസ് എന്ന് വിളിക്കാം. ഇനി ഇവിടെ നോക്കുമ്പോൾ പ്ലേയിങ് എന്ന് പറയുന്ന വെർബുണ്ട്, അതുകൊണ്ട് ഇത് ആ പ്ലേയിങ് പറയുന്നത് ഫ്രേസ് ആയിട്ടാണ് നിൽക്കുക, ആ ഒരു ഫ്രേസിന്റെ ഒരു ഭാഗമാണ് ആ വെർബ്. അതുകൊണ്ട് ആ ചേർന്ന ഭാഗത്തെ എല്ലാത്തിനും അവിടെ കയറി നമുക്ക് എന്ത് വിളിക്കാം? വെർബ് ഫ്രേസ് എന്ന് വിളിക്കാം. ഈ നൗൺ ഫ്രേസ് നമുക്ക് പല ഘട്ടങ്ങളായിട്ട് മാറ്റാം, കാരണം ആ നൗൺ ഫ്രേസിനൊക്കെ ഡിവിഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ നൗൺ ഫ്രേസിനകത്ത് രണ്ട് വാക്കുകളുണ്ട്, അപ്പൊ അതിനെ നമുക്ക് വ്യക്തമാക്കണം. ദ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ ആണ്. ബോയ്സ് എന്ന് എന്താണ്? ഹെഡ് നൗൺ ആണ്. അപ്പം ദ പ്ലസ് ബോയ്സ് പിന്നെ ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. വ്യക്തമായല്ലോ. ഇനി അടുത്തൊരു സെൻസ് നമുക്ക് നോക്കാം. നോക്കാം ഇവിടെ എന്താ പറയുന്നത്? ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ വാസ് ഹെൽപ്ലെസ്. അപ്പൊ ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായി തരംതിരിക്കാം. ഈ സെന്റൻസിനെ രണ്ടായി തരംതിരിക്കാം. എങ്ങനെയൊക്കെ? നൗൺ ഫ്രേസ് എന്നും വെർബ് ഫ്രേസ് എന്നും. ഇവിടെ നോക്കുമ്പോൾ ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ വാസ് ഹെൽപ്ലെസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സബ്ജക്ട് ഏതാണ്? ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന ഇവിടുത്തെ സബ്ജക്ട്. അങ്ങനെ വന്നിരിക്കുന്ന ഭാഗമായിരിക്കും നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ. ദി വാസ് എന്ന് പറയുന്ന വെർബാണ്. ഇവിടെ തൊട്ട് ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? വെർബ് ഫ്രേസ് ആയിരിക്കും. വാസ് എന്ന് പറയുന്നത് വെർബാണ്, ആ വെർബ് വന്നിരിക്കുന്ന ഫ്രേസ് ആണ് വാസ് ഹെൽപ്ലെസ്. അതുകൊണ്ട് വാസ് ഹെൽപ്ലെസ് എന്ന് പറയുന്നതായിരിക്കും വെർബ് ഫ്രേസ്. ഇനി നമ്മൾ ഈ ഇതിനെ ഡിവൈഡ് ചെയ്യാം. പല ഡിവിഷൻസ് ഉണ്ട്. നോക്കുമ്പോൾ ഈ നൗൺ ഫ്രേസ് നോക്കുമ്പോൾ ഇവിടെ മൂന്ന് വാക്കുകൾ വന്നിട്ടുണ്ട് അല്ലെ, മൂന്ന് വാക്കുകൾ വന്നിട്ടുണ്ട്. എന്തൊക്കെ? ദായും ഓൾഡും ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ദ എന്തുമായിരിക്കും? അവിടുത്തെ ആർട്ടിക്കിൾ ആണ്. ഓൾഡ് എന്ന് പറയുന്നത് എന്താണ്? അബ്ജക്റ്റീവ് ആണ്. ഗ്രാൻഡ് ഫാദർ എന്നുള്ളതാണ് ഇവിടുത്തെ ഹെഡ് നൗൺ. അതാണ് യഥാർത്ഥ നൗൺ. ആ യഥാർത്ഥ നൗണിനെയാണ് നമ്മൾ ഹെഡ് നൗൺ എന്ന് വിളിക്കുന്നത്. ആ യഥാർത്ഥ നൗൺ വന്നതുകൊണ്ടാണ് ഈ ഫ്രേസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? നൗൺ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. വാസ് ഹെൽപ്ലെസ് വെർബ് ഫ്രേസ് ആണ്. അതിനെ മനസ്സിലാക്കേണ്ട കാര്യം, നൗൺ ഫ്രേസിനെ ആയിരിക്കും ഡിവിഷൻസ് ഉണ്ടാവുക, വെർബ് ഫ്രേസ് അതുപോലെ തന്നെ കിടക്കത്തിയുള്ളൂ. വെർബ് വരുന്ന ഫ്രേസ് അതുപോലെ തന്നെ നമ്മൾ കാണത്തിയുള്ളൂ. അതുകൊണ്ട് അവനെ മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? വെർബ് ഫ്രേസ് എന്ന് വിളിക്കാം. നൗൺ ഫ്രേസിനെ നമുക്ക് ഇതുപോലെ ആ വാക്കുകളെ നമുക്ക് ഡിവൈഡ് ചെയ്ത് എഴുതാം. അപ്പം ഇത് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സംഭവമാണ്. അപ്പം പി എസ് സി മിക്കവാറും ചോദിക്കാൻ സാധ്യത, നൗൺ ഫ്രേസ് ഒരു സെന്റൻസ് വന്നിട്ട് നൗൺ ഫ്രേസ് ഏതെന്ന് ആയിരിക്കും ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പൊ അത് എങ്ങനെയായിരിക്കും പി എസ് സി ഒരു ചോദ്യം ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കുക, ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക. ഫൈൻഡ് ഔട്ട് ദ നൗൺ ഫ്രേസ്. ഇങ്ങനെ തരും, ഈ സെന്റൻസ് തരും. നോക്കുക, ദ പോലീസ് അറസ്റ്റഡ് ദ തീഫ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായുണ്ട്, നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് തന്നെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. നോക്കാം, ഇവിടെ ഈ സെന്റൻസ് സിമ്പിൾ സെന്റൻസ് ആണ്. ഈ സെന്റൻസ് നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാം. എങ്ങനെയൊക്കെ? ദ പോലീസ് ഒന്നും അറസ്റ്റഡ് ദ തീഫ് ഒന്നും നമുക്ക് മാറ്റാം, കാരണം ദ പോലീസ് പറയുന്ന ഭാഗമാണ് സബ്ജക്ട്. അപ്പൊ ഇത് നമുക്ക് സബ്ജക്ട് വരുന്ന ഭാഗമായിട്ടും ഇത് തുടർന്നുള്ള ഭാഗം, വെർബ് തൊട്ടുള്ള അങ്ങോട്ടുള്ള ഭാഗം. അപ്പൊ ഇനി സബ്ജക്ട് വന്ന ഭാഗം നോക്കുക, അത് ഫ്രേസ് ആണ്. എന്ത്? ദായും പോലീസും എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ചേർന്നുള്ള ഒരു വാക്കുകളുടെ കൂട്ടമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഫ്രേസ് എന്ന് വിളിക്കാം. പിന്നെ
ഇവിടെ നോക്കാമ്പോൾ ഈ ഫ്രേസിനെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ പോലീസ് എന്ന് പറഞ്ഞ നൗൺ ആണ്. അതുകൊണ്ട് ഈ വന്ന ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? നൗൺ ഫ്രേസ് എന്ന് വിളിക്കാം. നമുക്ക് ഇത് അറസ്റ്റ് എന്ന് പറയുന്ന വെർബാണ്, അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന ഭാഗത്തെ നമുക്ക് വെർബ് ഫ്രേസ് എന്ന് പറയാം. ഇവിടെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ നൗൺ ഫ്രേസ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ആൻസർ എഴുതാം. എന്ത്? ദ പോലീസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. SCERT സിലബസിലെ 10-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ വൺ വേർഡ്സുമായി ബന്ധപ്പെട്ട സംഭവമാണ്. നമ്മുടെ PSC പരീക്ഷയിൽ നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അത് മിക്കവാറും എല്ലാ പരീക്ഷകളിലും ഒരു വൺ വേർഡെങ്കിലും വെച്ച് ചോദിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ പരീക്ഷകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വൊക്കാബുലറി ഭാഗത്തു നിന്നും നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിൽ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അത് കൂടുതലും ഇതുപോലെയുള്ള SCERT സിലബസിലുള്ള ബുക്കുകളിൽ നിന്നാണ് ചോദ്യം വരിക. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഈ പറയുന്ന 10-ാം ക്ലാസ്സിലെ വൺ വേർഡുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അവിടെ ഇതുപോലെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട്, ഒന്ന് A എന്നും ഒന്ന് B എന്നും. ഇവിടെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റ് കോളത്തില് കുറെ വേർഡ് കൊടുത്തിട്ടുണ്ട്, വൺ വേർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എക്സ്പ്ലനേഷൻ ആണ് കോളം B കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, വാലഡിക്ടോറിയൻ, എജയിൽ, ഡെസ്പെയർ, ഫാൾസിഫൈ, റിസൈൻ, കോയിൻസ്റ്റൻസ്, ഫിഡ്ജറ്റ്, ഡിസ്മേ, മസ്റ്റർ, വൈൽ, പിന്നെ ഈ പറയുന്ന പോലെ ഈസ്ട്രോപ്പ്, ബീൻ പോട്ട് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. വലത് ഭാഗത്ത് ഈ പറയുന്ന പോലെ ഇതിനൊക്കെ വരാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിൽ വൺ വേർഡൊക്കെ ചോദിക്കുക വളരെ വിരളമായിരിക്കും. നമുക്കല്ല ഡയറക്ടർ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ചിലപ്പോൾ ഇതുപോലുള്ള മാച്ച് ദ ഫോളോയിങ് ചോദിക്കുക, എങ്ങനെയായാലും നമുക്ക് ഇതിന്റെ വൺ വേർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഡെഫിനിഷൻ അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനിത് മാച്ച് ചെയ്തുള്ള രീതിയിലാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? വാലഡിക്ടോറിയൻ എന്നുള്ള ആയിരുന്നു. എന്താണ് വാലഡിക്ടോറിയൻ എന്ന് വെച്ചാൽ എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. വാലഡിക്ടോറിയൻ എന്ന് നമുക്ക് എപ്പോൾ വൺ വേർഡായിട്ട് എഴുതാം? എങ്ങനെ ചോദിച്ചാൽ വൺ വേർഡായിട്ട് എഴുതാം. എന്തായിരിക്കും? എ സ്റ്റുഡന്റ് വിത്ത് ദ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സില് ഏറ്റവും ഉയർന്ന അക്കാഡമിക് റാങ്കുള്ള ഒരു സ്റ്റുഡന്റിനെയാണ് നമ്മൾ വാൽഡിക്ടോറിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, എ സ്റ്റുഡന്റ് വിത്ത് ദ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ എ ക്ലാസ്. എന്നിട്ട് നമുക്ക് ഓപ്ഷനായിട്ട് ഇതുപോലെ പല വാക്കുകൾ തരും. അതിൽ നമ്മൾ തിരഞ്ഞെടുത്തെഴുതേണ്ടത് ഏത് വാക്കായിരിക്കണം? വാൽഡിക്ടോറിയൻ. ഓക്കെ, അപ്പൊ വാൽഡിക്ടോറിയൻ എന്ന് വെച്ചാൽ എന്താണ്? എ സ്റ്റുഡന്റ് വിത്ത് ദ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന അക്കാഡമിക് റാങ്ക് ഉള്ള ഒരു വിദ്യാർത്ഥിയെ ആണ് നമ്മൾ വാൽഡിക്ടോറിയൻ എന്ന് വിളിക്കുക. ഇനി അടുത്തത് എജയിൽ. എന്താണ് എജയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി, വളരെ പെട്ടെന്നും എളുപ്പത്തിലും സഞ്ചരിക്കാൻ കഴിയുന്നതിനെ ആണ് നമുക്ക് വിളിക്കാം എജയിൽ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക ഇങ്ങനെ ആയിരിക്കും, ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി എന്ന് നമുക്ക് ചോദിക്കും. അപ്പൊ അതിന്റെ വൺ വേർഡായിട്ട് നമുക്ക് എഴുതേണ്ടത്, നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് എജയിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എജയിൽ എന്നുള്ളതായിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പം എജയിൽ എന്താണ്? എജയിൽ, ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി. അപ്പൊ പരീക്ഷയ്ക്ക് ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് വൺ വേർഡായിട്ട് എഴുതാം, എജയിൽ എന്ന് ആൻസർ എഴുതാം. ഇനി അടുത്തത് ഇത് നമുക്ക് അറിയാവുന്ന സംഭവമാണ്, ഡെസ്പെയർ. എന്താണ്? ടു ലോസ് ഹോപ്പ് എന്നുള്ളതാണ്, പ്രതീക്ഷ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഡെസ്പെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ലോസ് ഹോപ്പ്, അതായത്
നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ ഡെസ്പെയർ എന്ന് പറയുക. അപ്പം പരീക്ഷയ്ക്ക് ടു ലോസ് ഹോപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഡെസ്പെയർ എന്ന് വൺ വേർഡായിട്ട് എഴുതാം. ഇനി അടുത്തത് ഫാൾസിഫൈ. അതും ഒരുമാതിരി നമുക്ക് ഗസ് ചെയ്തൊക്കെ പറയാവുന്ന കാര്യമാണ്. അതെങ്ങനായിരിക്കും? ടു മേക്ക് ഫാൾസ് ബൈ ആഡിങ് ഓർ ചേഞ്ചിങ്. ടു മേക്ക് ഫാൾസ് ബൈ ആഡിങ് ഓർ ചേഞ്ചിങ് എന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് അതിന്റെ വൺ വേർഡായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഫാൾസിഫൈ എന്ന് ആൻസർ എഴുതാം. ഇനി അടുത്ത് ടു ഗീവ് അപ്പ്. എന്താണ് ടു ഗീവ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളതിന് നമുക്ക് എന്തും വൺ വേർഡായിട്ട് കൊടുക്കാം, റിസൈൻ എന്നും കൊടുക്കാം. അപ്പൊ റിസൈനോ അല്ലെങ്കിൽ അബാൻഡൻ എന്നൊക്കെ വൺ വേർഡ് ചോദിക്കുന്നത് മിക്കവാറും പരീക്ഷയ്ക്ക് പി എസ് സി പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നതാണ്. ടു ഗീവ് അപ്പ് അതിനെ വേണമെങ്കിൽ അബാൻഡൻ എന്നും പറയാം, അല്ലെങ്കിൽ റിസൈൻ എന്നും പറയാം. ഇവിടെ റിസൈൻ എന്നാണ് ഉള്ളത്. അപ്പൊ റിസൈൻ എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഇനി കോയിൻസിഡൻസ് എന്താണ്? അത് വൺ വേർഡായിട്ട് നമുക്ക് എപ്പോൾ എഴുതാം? ഇങ്ങനെ ചോദ്യം വന്നാൽ എങ്ങനെ? ആൻ ആക്സിഡന്റൽ സീക്വൻസ് ഓഫ് ഇവന്റ്സ് അല്ലെ. ആൻ ആക്സിഡന്റൽ സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്ന് നമുക്ക് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? കോയിൻസിഡൻസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം എന്താണ് ആൻ ആക്സിഡന്റൽ സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തായിരിക്കും എന്റെ ആൻസർ? കോയിൻസിഡൻസ് എന്നായിരിക്കും. എന്തായിരിക്കും? കോയിൻസിഡൻസ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം ഫിഡ്ജറ്റ്. എന്താണ് ഫിഡ്ജറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ വൺ അതിന്റെ ഡെഫിനേഷൻ എങ്ങനെയായിരിക്കും? ടു ബിഹേവ് നെർവസ്ലി ഓർ റെസ്റ്റ്ലെസ്ലി. വളരെ നെർവസ് ആയിട്ടും റെസ്റ്റ്ലെസ് ആയിട്ടും പെരുമാറുന്നതിനെയാണ് നമ്മൾ ഫിഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഇത് പുതിയൊരു വാക്കാണ്. നമുക്ക് വൺ വേർഡായിട്ട് അങ്ങനെ പി എസ് സി ചോദിച്ചിട്ടില്ല ഫിഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചാൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ എൽ ഡി സി പരീക്ഷകളിൽ ചോദിക്കാം. അപ്പൊ നോക്കാം, ടു ബിഹേവ് നെർവസ്ലി ഓർ റെസ്റ്റ്ലെസ്ലി എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ വൺ വേർഡായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഫിഡ്ജറ്റ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ടു ബിഹേവ് നെർവസ്ലി ഓർ റെസ്റ്റ്ലെസ്ലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിഡ്ജറ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസറായി വരിക. ഇനി അടുത്ത നോക്കാം ഡിസ്മേ. ഡിസ്മേ എന്നുള്ള വാക്കാണ്. അതിന്റെ ഡെഫിനേഷൻ എങ്ങനെയായിരിക്കും ഡിസ്മേ എന്നുള്ളതിന്റെ? നോക്കാം, ലോസ് ഓഫ് കറേജ് ഇൻ ദ ഫേസ് ഓഫ് ട്രബിൾ. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്നതിനെയാണ് നമ്മൾ ഡിസ്മേ എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ലോസ് ഓഫ് കറേജ് ഇൻ ദ ഫേസ് ഓഫ് ട്രബിൾ എന്ന് ചോദ്യം വരും. വൺ വേർഡായിട്ട് പല ഓപ്ഷൻസും കാണും. അതിൽ ഡിസ്മേ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കണം നമ്മുടെ ശരിയായിട്ടുള്ള ആൻസറായി വരേണ്ടത്. ഇനി മസ്റ്റ് എന്താണ്? ടു ഗാദർ ഓർ സമൺ അപ്പ്. കൂട്ടം കൂടുക അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കുക, ഒന്നിച്ച് ചേരുക എന്നുള്ളതാണ് മസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ടു ഗാദർ അല്ലെങ്കിൽ സമൺ അപ്പ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വൺ വേർഡായിട്ട് എഴുതാൻ പറ്റുക എന്തായിരിക്കും? മസ്റ്റർ എന്നുള്ളതായിരിക്കും. ഓക്കെ, മസ്റ്റർ. ഇനി അടുത്ത് നോക്കുക വയൽ. ഇതും അങ്ങനെ പി എസ് സി പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. വി ഐ എൽ ഇ വയൽ. ഓക്കെ, അപ്പൊ അതെന്തായിരിക്കും? ഡിസ്ഗസ്റ്റിംഗ് അല്ലെങ്കിൽ അൺപ്ലസന്റ്. സന്തോഷമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുക, വിഷമിച്ചിരിക്കുക എന്നുള്ള എന്തൊക്കെ വൺ വേർഡാണ് എന്ത്? വയൽ. ഇത് മിക്കവാറും വൺ വേർഡായിട്ടതിനേക്കാൾ ഉപരി സിനോണിം ആയിട്ടായിരിക്കും ചോദിക്കുക. കാരണം ഒറ്റ വാക്കുകയുള്ളൂ ഇവിടെ, ഡിസ്കസ്റ്റിംഗ് അല്ലെങ്കിൽ അൺപ്ലസന്റ് എന്നുള്ളത് സിനോണിം ആയിട്ട് വേണമെങ്കിൽ ചോദിക്കുക. അപ്പം എന്ത് എഴുതാം? വയൽ, അല്ലെങ്കിൽ വയൽ എന്ന് പറയുന്ന വാക്ക് എന്നിട്ട് സിനോണിം എഴുതാനായിരിക്കും ചോദിക്കുക. അപ്പൊ ഡിസ്കസ്റ്റിംഗ് അല്ലെങ്കിൽ അൺപ്ലസന്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത് ഈവ്സ് ഡ്രോപ്പ്. ഇതും നമ്മൾ പി എസ് സി പരീക്ഷകളിൽ അങ്ങനെ കണ്ടിട്ടില്ല വൺ വേർഡായിട്ട്. അപ്പൊ എന്തായിരിക്കും ഈവ്സ് ഡ്രോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ഏതെങ്കിലും ഒരു സ്വകാര്യ സംഭാഷണം, രണ്ടുപേർ നടത്തുന്ന, രണ്ടോ മൂന്നോ പേര് നടത്തുന്ന സ്വകാര്യ സംഭാഷണം നമ്മൾ എന്ത് ചെയ്യുക? ഒളിഞ്ഞിന്ന് രഹസ്യമായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കേൾക്കുക. അതിനെയാണ് നമ്മൾ ഈവ്സ് ഡ്രോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് അപ്പൊ ഇങ്ങനായിരിക്കും വരിക, ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. എന്തായിരിക്കും? ഈസ് ഡ്രോപ്പ് എന്നായിരിക്കും അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പം ഇനി അടുത്തത് ബീൻ പോൾ. ബീൻ പോൾ എന്താണ്? ബീൻ പോൾ നോക്കുക, സ്ലാങ് ഫോർ എ ടോൾ തിൻ പേഴ്സൺ. സ്ലാങ് ഫോർ എ ടോൾ തിൻ പേഴ്സൺ. ബീൻ പോളിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? കനം കുറഞ്ഞ നീളമുള്ള ഒരു വടിയെയാണ് നമ്മൾ ബീൻ പോൾ എന്ന് പറയുന്നത്. അതെന്തിന്റെ സ്ലാങ് ആയിട്ട് ഉപയോഗിക്കാം? എ ടോൾ തിൻ പേഴ്സൺ. ഒരു നീളമുള്ള കനം കയറുന്ന ഒരു വ്യക്തിയെ
കളിയാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ സ്ലാങ് ആയിട്ട് നമുക്ക് ബീൻ പോൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനായിരിക്കും ചോദിക്കുക, സ്ലാങ് ഫോർ എ ടോൾ തിൻ പേഴ്സൺ എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ അതായിരിക്കും ബീൻ പോൾ എന്നായിരിക്കണം നമ്മുടെ ആൻസർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൺ വേർഡ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന പത്താം ക്ലാസ്